हलो स्टूडेंट्स वेलकम टू एम सी वी एम सीध्याय हार्दवाल स्वागत इन क्लास सी बी सी क्लास टेन स्टूडेंट वे ना चैप्टर नंबर टू विच इज नोन पॉलिनोमियल्स कंटिन्यूएशन एंड दिस इज माय सिक्स्थ लेक्चर ऑन दैट चैप्टर आ चैप्टर आरामत्ते क्लास കഴിഞ്ഞ ക്ലാസ്സസ് പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള അഞ്ച് ക്ലാസ്സസ് ഞാൻ ഇട്ടിട്ടുണ്ട് ടു ഗെറ്റ് എ ബേസിക് ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ് എന്താണ് പോളിനോമിയൽ എന്നും ഹൗ ടു ഫൈൻഡ് സീറോസ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ ഹൗ ടു ഫൈൻഡ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ഹൗ ടു ഫൈൻഡ് സീറോസ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ ആൻഡ് ഓൾസോ വി സ്റ്റഡീഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ച് ക്ലാസ്സിലായിട്ട് ഞാൻ ഓൾറെഡി തന്നെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി ക്ലാസ് ടെൻ വീഡിയോസ് അത് ഒരുമിച്ച് നമുക്ക് അവിടെ പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ സിക്സ് ലെക്ചറിൽ ഞാൻ ഡീൽ ചെയ്യാൻ പോണത് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഡിവിഷൻ അൽഗോറിതം ഫോർ പോളിനോമിയൽസ് ഡിവിഷൻ അൽഗോറിതം വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ദിസ് ചാപ്റ്റർ ഈ ചാപ്റ്ററിനകത്ത് ഒരു വെരി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിവിഷൻ അൽഗോറിതം ഡിവൈഡ് ചെയ്യുക രണ്ട് പോളിനോമിയൽ തമ്മിൽ ഡിവൈഡ് ചെയ്യുക ഈ അൽഗോറിതം എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പാണ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഡിവിഷൻ എന്ന് പറയുന്ന രണ്ട് നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പോളിനോമിയൽ ഡിവിഷൻ ആണ് പക്ഷേ നമ്മൾ ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രണ്ട് നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഫൈവ് എന്ന നമ്പറിനെ ഞാൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഫൈവ് എന്ന നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ അറിയാം ടു ടൂസ് ആ ഫോർ ഐ ഗുഡ് ഹിയർ ഇവിടെ ഫോർ ഇടും ഇവിടെ വൺ ഇടും അറിയാലോ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഈ ഫൈവിന് പറയുന്ന പേരായിരുന്നു ഡിവിഡൻറ്റ് അല്ലേ ഡിവിഡൻറ്റ് ശരിയാണല്ലയോ ഡിവൈഡ് ചെയ്യുന്ന സാധനം ഡിവിഡൻറ്റ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി ഈ ഡിവൈഡ് ചെയ്യുക എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തോ അതിനെ പറയുന്ന പേരായിരുന്നു ഡിവൈസർ റൈറ്റ് യെസ് ദെൻ ദ നമ്പർ ദാറ്റ് യു ഗെറ്റ് ഹിയർ ഈസ് നോൺ ആസ് വട്ട് ദാറ്റ് കോഷ്യൻറ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്ന പേര് കോഷ്യൻറ്റ് ആൻഡ് ദിസ് വൺ ഈസ് നോൺ ആസ് ദി റിമൈൻഡർ അപ്പം വെൻ എവർ യു ഡു ഡിവിഷൻ ദീസ് ഫോർ തിങ്സ് വിൽ ബി ദ അതൊക്കെ കാണും ഡിവിഡൻറ്റ് കാണും ഡിവൈസർ കാണും കോഷ്യൻറ്റ് കാണും റിമൈൻഡറും കാണും പറഞ്ഞ് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ ആലോചിച്ചേ ഈ ഫൈവ് ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത് ഫൈവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ എനിക്ക് ഈ കിട്ടുന്ന ഫൈവ് കിട്ടണമെങ്കിൽ ഈ കിട്ടുന്ന ഫൈവ് കിട്ടണമെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ ടു ഇൻറ്റു ടു വട്ട് ഇസ് ടു ഇൻറ്റു ടു വട്ട് ഇസ് ടു ഇൻറ്റു ടു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ദാറ്റ് മീൻസ് ഫ്രം ഹിയർ യു ക്യാൻ റൈറ്റ് ഹിയർ ആസ് ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ് കിട്ടണമെങ്കിൽ ബൈ നമ്മളിവിടെ ശരിക്കും പറഞ്ഞ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക ആരൊക്കെ തമ്മിലാണ് ഈ കിടക്കുന്ന നാലെണ്ണം തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ ക്രിയേറ്റ് ചെയ്യുക ഐ ആം ഗോയിങ് ടു ഗെറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവിഡൻറ്റ് ഡിവൈസർ കോഷ്യൻറ്റ് ആൻഡ് റിമൈൻഡർ ഇത് തമ്മിൽ നാലെണ്ണം തമ്മിലുള്ള ഒരു റിലേഷനാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനാണ് ഈ ഡിവിഷൻ അൽഗോറിതം എന്ന് പറയുന്നത് ഓക്കെ യെസ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞു എന്താ ഈ ഫൈവ് ഡിവിഡൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്തു ഇതേ ഇൻറ്റു ചെയ്തു ടു ഇൻറ്റു ടു ഫോർ ഫോർ പ്ലസ് വൺ യു ഗെറ്റ് ഫൈവ് അപ്പോൾ ഞാൻ എന്താ ചെയ്തത് അങ്ങനെ ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു വട്ട് ഇസ് ദാറ്റ് ഡിവൈസർ ഇൻറ്റു വട്ട് ഇസ് ദാറ്റ് കോഷ്യൻറ്റ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ദിസ് ഈസ് നോൺ ആസ് എ ഡിവിഷൻ അൽഗോറിതം ബൈ ഹാർട്ട് ഇറ്റ് ഇതന്നെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത് ഡിവിഷൻ അൽഗോറിതം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് കണ്ടോ അപ്പോൾ ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് പി ഓഫ് എക്സ് എന്തെടുത്തു ജി ഓഫ് എക്സ് ആർ പോളിനോമിയൽസ് രണ്ട് പോളിനോമിയൽസ് എടുത്തു നമ്മൾ ഇത് ഞാൻ മനസ്സിലായി ഒരു നമ്പർ രണ്ട് നമ്പർ വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നമുക്ക് പറയാൻ നമ്മൾ പഠിക്കുന്നത് എന്താ പോളിനോമിയലിൻ്റെ ഡിവിഷൻ അൽഗോറിതം ഇത് തന്നെയാണ് ഡിവിഡൻറ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് ഡിവൈസർ എന്ന് തന്നെ സോറി ഡിവിഡൻറ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആ പോളിനോമിയൽസ് രണ്ട് പോളിനോമിയൽസ് എടുത്തു അപ്പോൾ പി ഓഫ് എക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലുകൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കണം ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് അതായത് പി ഓഫ് എക്സിന് ഡിഗ്രി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം
ഈ പോളിനോമിൽ അതായത് പി എഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ ഡിഗ്രി അരേക്കാലും കൂടുതലായിരിക്കണം, അരേക്കാലും കൂടുതലായിരിക്കണം, ജി എഫ് എക്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂബിക്കാണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക്കോ ലീനിയറോ വില വരാം. ഇപ്പോൾ ഇവിടെ ഇത് ലീനിയറായിട്ടും ഇത് പി എഫ് എക്സ് എന്താ ലീനിയർ പോളിനോമിൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിലും ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിലും വന്നാൽ ശരിയാവുമോ? ഇല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ പോളിനോമിയൽസ്. അപ്പോൾ ഓർത്തിരിക്കുന്ന കാര്യം ഡിഗ്രി ഓഫ് ഫി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എത്രയാണ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ദെൻ യു ഗെറ്റ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ്. എന്ത് ചെയ്തു? ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ടു പോളിനോമിയൽസ്, എന്ത് ചെയ്തു? ഈ പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നിനക്ക് രണ്ടെണ്ണം കിട്ടി. എന്തൊക്കെയാ? ക്യൂ, ക്യൂ മീൻസ് കോഷ്യൻ എന്ന് കൂട്ടിക്കോ. അപ്പം കിട്ടിയ എന്താണ്? യു ഗെറ്റ് എ കോഷ്യൻ വിച്ച് ആസ് എന്തിട്ട് യു ഗെറ്റ് ക്യൂ ഓഫ് എക്സ് ആൻഡ് യു ഗെറ്റ് എ റിമൈൻഡർ ആർ ഓഫ് എക്സ്. സി കോൺസെപ്റ്റ് പോലെ, ഈ സെയിം നമ്പർ പറഞ്ഞ അതേ ലോജിക്ക് പോലെ പി ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന പോളിനോമിൽ എടുത്തു, ഈ പോളിനോമിലിനെ ഈ പോളിനോമിൽ പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ദെൻ യു ഗെറ്റ് ടു തിങ്സ്, രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെ കിട്ടും? ഇതുപോലെ കോഷ്യൻറ്റും റിമൈൻഡറും കിട്ടുന്ന പോലെ രണ്ട് സാധനങ്ങളാണ് ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും എങ്കിൽ, അപ്പം പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സ് പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും കിട്ടിയെങ്കിൽ ഈ ലോജിക്ക് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു എങ്ങനെ പറയാൻ പറ്റും? ദഫോ യു കെ റൈറ്റ് പി ഓഫ് എക്സ്, ഇതല്ലേ ഡിവിഡൻഡ്? ഡിവിഡൻഡ് ആരാ? പി ഓഫ് എക്സ് അല്ലേ. ഈസ് ഈക്വൽ ടു ഡിവൈസർ. വാട്ട് ഇസ് ഡിവൈസർ? ഇതല്ല ഡിവൈസർ അല്ലേ. വാട്ട് ഇസ് ഡിവൈസർ? ജി ഓഫ് എക്സ് ഇൻറ്റു വാട്ട് ഇസ് ദ കോഷ്യന്റ്? ക്യൂ ഓഫ് എക്സ് പ്ലസ് ആൻ ദ റിമൈൻഡർ വാട്ട് ഇസ് ദാറ്റ്? ആർ ഓഫ് എക്സ്. ദാറ്റ്സ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റും നിങ്ങൾ, ഇതാണ് പോളിനോമിയലിൻ്റെ ഡിവിഷൻ അൽഗോരിതം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടപ്പുണ്ടാവും. പേജ് നമ്പർ നോട്ട് ചെയ്യാണെ. പേജ് നമ്പർ എവിടെയാ? പേജ് നമ്പർ അടുത്ത പേജ് നമ്പർ ഇല്ല. പേജ് നമ്പർ 34. പേജ് നമ്പർ 34 അവിടെ താഴെ ഒരു ബോൾഡായിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് തിങ്. ഇഫ് പി ഓഫ് എക്സ് ജി ഓഫ് എക്സ് ആർ ടു പോളിനോമിയൽസ് വിത്ത് എന്താ പറഞ്ഞത്? ജി ഓഫ് എക്സ് ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഈക്വൽ ടു ആയിരിക്കണമെങ്കിൽ വി ഫൈൻഡ് ദാറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻ ടു ക്യൂ ഓഫ് എക്സ് പ്ലസ് എത്രയാണ്? ആർ ഓഫ് എക്സ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നൊരു കാര്യം അത് കൂടെ കൊടുത്തിട്ടുണ്ടാവും, തന്നിരിക്കുന്ന ആർ ഓഫ് എക്സ് ഒന്നെങ്കിൽ അത് സീറോ ആകാം, റിമൈൻഡർ എത്രയാകാം? സീറോ ആകാം. പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഡിഗ്രി ഓഫ് ആരാ? ആർ ഓഫ് എക്സ്. ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഡിഗ്രി ഷുഡ് ബി ലെസ് ദാൻ ഡിഗ്രി ഓഫ് വിച്ച് വൺ? ഡിവൈഡ് ചെയ്യുന്ന സാധനം ആരാ? ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. മനസ്സിലാക്കണം, ഇതിനേക്കാളും കുറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കി കാണാം, ഡിഗ്രി ഓഫ് എത്രയാ? ഇസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിടപ്പുണ്ട് ഡിവിഷൻ അൽഗോരിതത്തിനകത്ത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സാധനം കിടപ്പുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞ് ഇതാണ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ. പണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന റിലേഷൻ തന്നെയാണ്, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ആൻഡ് വെൻ യു ഗോ ഫോർ പോളിനോമിയൽസ്, ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ പോളിനോമിയൽസ്, ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഷുഡ് ബി എത്രയാ? ഗ്രേറ്റർ ദാൻ എത്രയാ? ജി ഓഫ് എക്സ്. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് ഒരിക്കലും എന്താകാൻ പാടില്ല, സീറോ എന്ന ഒരു വാല്യു വരാൻ പാടില്ല, കാരണം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പി എഫ് ഒരു നമ്പർ ഒരു പോളിനോമിയലിനെ ഒരിക്കലും അറിയാലോ നിങ്ങൾക്ക്, ഒരു 1 ÷ 0 ചെയ്യാൻ പറ്റുമോ? നമ്പറിന് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് പോളിനോമിയൽസ്, ദെൻ യു ഗെറ്റ് വിച്ച് വൺ? ക്യൂ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ്. ദെൻ യു ഗെറ്റ് റൈറ്റ് ആസ് റിലേഷൻ ആസ് ഡിവിഷൻ അൽഗോറിതം. ഇതാണ് ഡിവിഷൻ അൽഗോറിതം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻ ടു ക്യൂ ഓഫ് എക്സ് പ്ലസ് എത്രയാണ്? ആർ ഓഫ് എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. റൈറ്റ് ഡൗൺ. ഓക്കെ, നമുക്ക് ഡിവിഷൻ അൽഗോറിതം ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ ഡിവിഷൻ അൽഗോറിതം ക്ലിയർ അല്ല എല്ലാവർക്കും? എന്താ, രണ്ട് പോളിനോമിയൽ പി ഓഫ് എക്സ് ഉണ്ട്, എത്രയാ? ജി ഓഫ് എക്സ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ദെൻ യു ഫൈൻഡ് ക്യൂ ഓഫ് എക്സ് ആൻഡ് റിമൈൻഡർ എത്രയാ? ആർ ഓഫ് എക്സ്. സി കണ്ടോ, അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു മറ്റേ പറഞ്ഞ പോലെ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ. ദറ്റ് മീൻസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എന്ത് പറയാൻ പറ്റും? ആർ ഓഫ് എക്സ്. ദിസ് ഈസ് നോൺ ആസ് ദ ഡിവിഷൻ അൽഗോറിതം ഫോർ പോളിനോമിയൽസ്. ക്ലിയർ ആയല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലേക്ക്, ചോദ്യം വായിക്കുക. ചോദ്യം വായിച്ച് എന്താ? ഡിവൈഡ് ദിസ് തിൻ ബൈ ദിസ് തിൻ, അല്ലേ? പോളിനോമിയൽ ഒരു പോളിനോമിൽ വന്ന് രണ്ട് പോളിനോമിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാലും ഒരു കാര്യം പറഞ്ഞു, പി ഓഫ് എക്സും ജി ഓഫ് എക്സും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ജി ഓഫ് എക്സ്. ഇപ്പോൾ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ദെൻ വെരിഫൈ ഡിവിഷൻ അൽഗോറിതം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ഇത് തന്നെയല്ല, പോളിനോമിൽ മാറും, വളരെ ടൈപ്പ് ഇസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഈ പോളിനോമിലിനെ ഈ പോളിനോമിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞ ഏത് ക്ലാസ്സിലാണ്?
നയൻത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോളിനോമിയൽ ചാപ്റ്റർനകത്ത് ലോങ് ഡിവിഷൻ മെത്തേഡ് പഠിച്ചതാണ്. അപ്പോൾ നോക്കാം ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് വരും പറ ഡിവൈഡ് ചെയ്യുക, വിച്ച് വൺ ദിസ് സീൻ ഇസ് ഡിവൈഡ് ബൈ ദിസ് സീൻ, റൈറ്റ്? ദെയർഫോർ 3x³ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x+1 എന്ന് പറയുന്ന പോളിനോമിയലിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 1+2x+x² ഇങ്ങനെ ആയിരിക്കില്ല പോളിനോമിയൽ. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എപ്പോഴും നമ്മൾ പോളിനോമിയൽ എഴുതുമ്പോൾ ഒരു ജനറൽ ഫോം എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? ഒരു ക്യൂബിക്കിൻ്റെ പോളിനോമിയൽ ജനറൽ ഫോം അതാ ax³ പ്ലസ് bx² പ്ലസ് cx+d എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് എന്ത് പോളിനോമിയലിൻ്റെ, ഏത് പോളിനോമിയലിൻ്റെ? ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ജനറൽ ഫോം ഓർക്കുന്നുണ്ടോ എങ്ങനെയാ? ax² പ്ലസ് bx+c എന്നുള്ളതാണ് എന്ത് പോളിനോമിയലിൻ്റെ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. അപ്പം എപ്പോഴും പോളിനോമിയൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദി എന്ത് ഫോം ആ ജനറൽ ഫോം എന്ന് പറയുമ്പം ഇത് കറക്റ്റാണ് കേട്ടോ. ക്യൂബ് സ്ക്വയർ കുറഞ്ഞ് കുറഞ്ഞ ഇത് കിടക്കുന്നത് അങ്ങനെയല്ലല്ലോ കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ച് എഴുതണം. ഹയർ പവർ ആദ്യം ചെയ്യണം, എപ്പോഴും ഹയർ പവറിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് വേണം നമ്മൾ എഴുതാനായിട്ട്, എന്നാലും ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെ എഴുതി, x² അടുത്ത എത്രയാ പ്ലസ് 2x+1 ഇങ്ങനെ വേണം ഡിവൈഡ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാ തന്നിരി, ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്, യു ഹാവ് ടു ചേഞ്ച് ദിസ് തിൻ ടു ദിസ്, ഇങ്ങനെ ആക്കിയിരിക്കണം. ബിക്കോസ് വെൻ യു റൈറ്റ് ദി പോളിനോമിയൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഡിക്രീ എന്താണ് ഡിക്രീസിംഗ് ഫോം. പവർ എപ്പോഴും കുറഞ്ഞ രീതി വേണം എഴുതാനായിട്ട്. യെസ്. ഇനി ഡിവിഷൻ, ലോങ് ഡിവിഷൻ മെത്തേഡ് ഓർമ്മയുണ്ടോ? ഞാൻ പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം, മറന്നു പോയിട്ടുണ്ടെങ്കിൽ. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇവിടുത്തെ ഫസ്റ്റ് ടേം, ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാ 3x³ അല്ലേ. ആ ടേമിനെ, ആ 3x³ എന്ന ഈ കിടക്കുന്ന ഈ പോളിനോമിയൽ ഫസ്റ്റ് ടേമിനെ ഈ ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസറിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇത് x² കണ്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാം ഇത് 2, ഇവിടെ 1, അപ്പോൾ മിച്ചം റിമൈനിങ് ആയിട്ട് ഇവിടെ എത്ര വരും 1 വരും. അത് ഇനി യു റൈറ്റ് ചെയ്യുക, അവിടെ കിട്ടിയ ആൻസർ എത്ര എക്സ് ആ 3x എടുക്കും, ശരിയല്ലേ? യെസ് ആണോ? യെസ്. എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യുക, ഈ 3x കൊണ്ട് നമ്മൾ ഈ കിടക്കുന്ന 3x കൊണ്ട് ഈ പോളിനോമിയലിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ആണ്, 3x × x² വിച്ച് ഈസ് ഈക്വൽ ടു 3x³, ഈ നമ്പർ തന്നെ ഇവിടെ വരണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായോ? ഈ 3x അങ്ങ് കിട്ടി, ഈ ഫസ്റ്റ് ടേമിനെ ഈ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് കിട്ടിയ ആൻസർ എത്ര കിട്ടി 3x ആണ്. അതാണ് നമ്മൾ കോഷ്യൻ്റ് ആയിട്ട് ഇവിടെ ആദ്യം എഴുതി. എന്നിട്ട് ആ കിട്ടിയ സാധനത്തെ, ആ കിട്ടിയ ആ വേരിയബിളിനെ, ആ സാധനത്തെ എന്തുകൊണ്ടാണ്, ഈ പോളിനോമിയൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3x × x² ഇസ് 3x³. പിന്നെ 3x × 2x, ഞാൻ എഴുതുവാണ്, 3 മനസ്സിലാകാത്ത ആൾക്കാർ 3x × 2x എന്ന് പറയുമ്പോൾ 3 × 2 6, x × x ഇറ്റ് ഈസ് x². അപ്പോൾ ഇവിടെ എത്ര വരും, പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ് 6x² ദെൻ 3x × 1 ഇറ്റ് ഈസ് അറിയാലോ 3x × 1 എന്ത് തന്നെയാണ് 3x. ഇങ്ങനെ എഴുതി കണ്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഒക്കെ എടുക്കാൻ പറയാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് യു സബ്ട്രാക്ട് എവറി ഇൻഡിവിജ്വൽ ടേം, ഓരോ ടേമുകൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 3x³ - 3x³ ഇറ്റ് വിൽ ബി സീറോ. ഇനി എന്താ ചെയ്യുന്നത്, x² അതായത് x² എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്പർ മനസ്സിലാക്കാൻ, ഇവിടെ നമ്പർ എത്രയാണ്, കോയിഫിഷ്യൻ്റ് എത്രയാണ്, 1. അപ്പം സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കുറയ്ക്കുക, 1 × 6 പോയാൽ അതെ 1 - 6, വാട്ട് യു ഗെറ്റ് ദ ആൻസർ, ഇറ്റ് ഈസ് -5. അപ്പോൾ 1 - 6 യു ഗെറ്റ് ദ ആൻസർ ആസ് -5 x² അതായത് നമ്മൾ അവരുടെ വേരിയബിൾ x² ആണ്, -5 x² മനസ്സിലാകുന്നുണ്ടോ? ഈ 1 ഇട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഡയറക്റ്റ് എല്ലാവർക്കും അറിയാവുന്നവർ ഡയറക്റ്റ് ചെയ്യാം, മനസ്സിലാകും എല്ലാവർക്കും ഒരേ രീതിയിൽ, എല്ലാ ആൾക്കാർക്കും ഒരേ വേവ് ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ഏറ്റവും ബേസ് ആയിട്ട് ഇതിന് പറഞ്ഞു തരുന്നത്. അപ്പോൾ 1 - 6 ഇറ്റ് ഈസ് -5. ദെൻ എഗെയിൻ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോളോ ഇവിടുത്തെ നമ്പർ എത്രയാണ്, 2 - 3, വട്ട് ഇസ് 2 - 3, ഇറ്റ് ഈസ് -1. അപ്പോൾ യു റൈറ്റ് ഇയർ ആസ് -1x. ദെൻ യു ടേക്ക് ദിസ് ക്യാരി, ഈ നേരെ കിടക്കുന്ന സാധനം നേരെ എന്താണ് 1 ആണ്, യു റൈറ്റ് അത് നേരെ താഴോട്ട് എടുക്കുക, +1 യു ടേക്ക് ഇറ്റ്. ഓക്കെ, ദെൻ ദ സെയിം ദെൻ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ എന്താ, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം പരിപാടി. എന്ത്, എഗെയിൻ ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാ, -5x² ഇതിൻ്റെ ഫസ്റ്റ് ടേം -5x² എന്നിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ എക്സ്, ഇവിടെ എന്ത് ഫസ്റ്റ് ടേം എത്ര എടുക്കുന്ന, ഇറ്റ് ഈസ് x² ആണല്ലോ. ഡിവൈഡ് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ കിട്ടിയ ആൻസർ എത്രയാ, -5. അത് വേണം ഞാൻ ഇവിടെ എഴുതി വെക്കാൻ, യു റൈറ്റ് ഇറ്റ് ഹിയർ ഇറ്റ് ആസ് -5. കിട്ടുന്നില്ല എല്ലാവർക്കും? യെസ്. ദെൻ സെയിം പ്രോസസ് എഗെയിൻ, എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ്, നമ്മളിവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേ, ഇവിടെ 3x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഏത് 5 കൊണ്ടാണ്, ഈ -5 കൊണ്ട് നമ്മൾ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -5 × x² എന്ന് പറഞ്ഞാൽ അതേ നമ്പർ -5x² വരും, ശരിയല്ലേ? അടുത്തത് എന്ത് നമ്പറാണ്, -5 × അടുത്ത എന്താ, -5 × ആരെ ഗുണി മൾട്ടിപ്ലൈ ചെയ്യുന്നേ, 2x. അപ്പോൾ -5 × 2x എന്ന് പറഞ്ഞാൽ -5 × 2 - 10 x. അപ്പോൾ ഇവിടെ എത്ര കിട്ടി,
മൈനസ് ടെൻ എക്സ്. തെറ്റാതിരിക്കാനാണ് ഞാൻ ഈ സൈഡിൽ എഴുതി കാണിക്കുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞേ വൺ മോത്തീൻ, മൈനസ് ഫൈവ് ഇൻറ്റു വൺ, മൈനസ് ഫൈവ് ഇൻറ്റു വൺ എല്ലാവർക്കും അറിയാമല്ലോ എന്ത് ഫൈവ് ആണ്, ഇറ്റ് ഈസ് മൈനസ് ഫൈവ്. ദെൻ യു സബ്ട്രാക്ട്, സബ്ട്രാക്ട് ചെയ്യും എല്ലാ ഇൻറ്റു ഓരോ ടേമും സബ്ട്രാക്ട് ചെയ്യാം. സി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരേ നമ്പർ തന്നെയല്ലേ, അപ്പം ഇത് ഉറപ്പായിട്ട് എന്തായി പോകും, മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ അത് എത്രയാണ്, ഉറപ്പാണോ, സീറോ ആയിപ്പോകും. പിന്നെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക, ശ്രദ്ധിച്ചേ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കുന്നത് പലരും തെറ്റിക്കാറുണ്ട്. ഇപ്പോഴും ടെൻത്തിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ഈ സാധനം തെറ്റിക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ സൈഡിൽ ഒന്ന് ചെയ്യാം, മനസ്സിലാക്കുക. എന്താ സബ്ട്രാക്ട് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു, വാട്ട് ഇസ് എ നമ്പർ ഹിയർ, ഇവിടെ നമ്പർ എന്ത് വണ്ണാണ് കിടക്കുന്നത്, മൈനസ് വൺ മൈനസ് മൈനസ് വൺ മൈനസ് ഞാൻ മൈനസ്. പിന്നെ ഇവിടെ എന്ത് ടെൻ കിടക്കുന്നത്, മൈനസ് ടെൻ. അപ്പോൾ രണ്ട് മൈനസ് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് പ്ലസ് ടെൻ മൈനസ് വൺ, ദ ആൻസർ ഈസ് നയൻ. ദെൻ യു റൈറ്റ് ഹിയർ ആസ് നയൻ എക്സ്. ഇത് ക്ലിയർ, യെസ് ഓർ നോ, യെസ് ഓർ നോ, ഇസ് ഇറ്റ് ക്ലിയർ, ശരിയല്ലേ. നോക്കട്ടെ ആൻസർ ചെയ്യാം, നയൻ എക്സ്. ദെൻ വാട്ട് ഇസ്, പിന്നെന്തോ വരും പറഞ്ഞു, പിന്നെ റൈറ്റ് പിന്നെന്തോ വരും, നയൻ എക്സ് ആണ്, കറക്റ്റ് ആണ്, ശരി. അടുത്ത് പറഞ്ഞു വാട്ട്സ് നമ്പർ ഹിയർ, അടുത്ത നമ്പർ എത്രയാണ്, വൺ. ഇവിടെ വണ്ണല്ലേ കിടക്കുന്നത്, പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൺ. ഇവിടെ ഇവിടെ വൺ എന്ന് പറയാം, എന്ത് വണ്ണാ, മൈനസ് വൺ ആയതുകൊണ്ട് മൈനസ് വൺ എടുത്ത്. ഇവിടുത്തെ വണ്ണ എന്താ, പ്ലസ് വൺ. അപ്പോൾ വൺ എന്ന് പറഞ്ഞാൽ പോരെ മതി, വൺ മൈനസ്, ഇവിടെ എന്ത് ഫൈവ് ആ, മൈനസ് ഫൈവ്. അപ്പോൾ രണ്ട് മൈനസ് വരുമ്പോൾ എന്തായി മാറി, പ്ലസ് ദ ആൻസർ ഈസ് സിക്സ്. സിക്സ് മീൻസ് പ്ലസ് സിക്സ്, ദിസ് ഈസ് ദ ആൻസർ യു ഗെറ്റ്. തീർന്നു, ഇനിയൊന്നും ക്യാരി ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് ഡിവിഷൻ തീർന്നു എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ദ്രബിയാണേ, എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ആൻസേഴ്സ്, ഇവിടെ കിട്ടിയ ലോജിക് അനുസരിച്ച് ഇവിടെ ഏതാ, ഈ പോളിനോമിലിനെ ഈ പോളിനോമിലും ഡിവൈഡ് ചെയ്ത് കിട്ടിയ കോഷ്യൻ്റ് ഇതാണ്, കിട്ടിയ റിമൈൻഡർ ഇതാണ്. അതായത് നമ്മളെ ലോജിക് അനുസരിച്ച് പി ഓഫ് എക്സ് വിച്ച് ഈസ് ഡിവിഡൻറ്റ്, ഏതാ ഡിവിഡൻറ്റ്, വാട്ട് ഇസ് ഡിവിഡൻറ്റ് ഹിയർ, ഡിവൈഡൻറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്, ഇവിടെ എന്താ കിടക്കുന്നത്, ത്രീ എക്സ് സ്ക്വയർ, സോറി നോട്ട് ത്രീ എക്സ് സ്ക്വയർ, ഇറ്റ് ഈസ് ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഡിവിഡൻറ്റ്. വാട്ട് ഇസ് ഡിവൈസർ, ഡിവൈസർ വാട്ട് ഇസ് ഡിവൈസർ, വിച്ച് ഈസ് ജി ഓഫ് എക്സ് അല്ലേ, ജി ഓഫ് എക്സ് പറഞ്ഞു, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്, ഡിവൈസർ എത്രയാണ് കിടക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ. ആൻഡ് വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ, ക്യൂ ഓഫ് എക്സ്, വാട്ട് ഇസ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ, യു ഗെറ്റ് വാട്ട് ഇസ് ക്വസ്റ്റ്യൻ, ക്യൂ ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. അത് എത്ര കിട്ടി, ത്രീ എക്സ് മൈനസ് ഫൈവ്. ആൻഡ് വാട്ട് ഇസ് എ റിമൈൻഡർ, ആർ ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റിമൈൻഡർ ആണ്. വാട്ട് ഇസ് എ റിമൈൻഡർ, വിറ്റ് ഇസ് ഈക്വൽ ടു വാട്ട് യു ഗെറ്റ്, നയൻ എക്സ് പ്ലസ് സിക്സ്, ഇതാണ് കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ എഴുതണമെന്നില്ല, ഇങ്ങനെ ഒന്ന് എഴുതി കാണിക്കുമെന്നും വേണ്ട. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ദിസ് ഇസ് ആദ്യത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ കൊണ്ട് കിട്ടി. യു വിൽ ഗെറ്റ് ടു മാർക്ക് ഫോർ ദാറ്റ്, ടു മാർക്സ്, നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ രണ്ട് മാർക്ക് അതിൽ കിട്ടും. പിന്നെ അടുത്ത് നിങ്ങൾ എന്ത് വെരിഫൈ ചെയ്യണം, ഡിവിഷൻ അൽഗോറിതം നിങ്ങൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഡിവിഷൻ അൽഗോറിതം വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെയാ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കണമെന്നില്ല, ഞാൻ വേറെ ഈ പറയുന്ന രീതി മനസ്സിലായല്ലോ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏത്, ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് യു എന്തെഴുതാ, ഞാൻ ഈ കിടക്കുന്ന ഈ പി ഓഫ് എക്സിൻ്റെ ഇങ്ങനെ എഴുതി കൊടുക്കുക, മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. എങ്ങനെ എഴുതി, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് എന്ത് ചെയ്തു, റിമൈൻഡർ എടുത്തു. സി അതായത് ഈ സൈഡ് ആദ്യം എടുത്തു, അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് ഇതര, അതായത് ഏതൊക്കെ എടുത്തു, ഈ കിടക്കുന്നത് ഡിവൈസർ ആരാ, ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇത്, അത് ഈക്വൽ ടു ആരാന്ന് കിട്ടിയാൽ മതി, ഡിവിഡൻ്റ് എന്ന് കിട്ടുന്നതാണല്ലോ നമ്മുടെ എന്താ അൽഗോറിതം, ഡിവിഷൻ അൽഗോറിതം. കിട്ടുന്നുണ്ടോ, പറഞ്ഞ് മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ ഡിവൈസർ ഇൻറ്റു നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്നില്ല, ഈ പി ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് എഴുതണം നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ എഴുതി വെച്ചാലും മതി. എത്രയാ, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ, ഇത് ഈ കിടക്കുന്നത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോയാൽ മതി, ഇത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്ന് നിങ്ങൾ എക്സാം ചെയ്യുമ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതി വെച്ചു മതി. രണ്ടാമത്തെ ചോദ്യം ഡിവിഷൻ അൽഗോറിതം വെരിഫൈ ചെയ്യാൻ പറയുമ്പോൾ ദേ ഇവിടെ നിങ്ങൾ തുടങ്ങിക്കൂ. എന്താ അവിടെ ഡിവിഷൻ അൽഗോറിതം ചോദിച്ചാൽ നമ്മൾ റൈറ്റ് സൈഡ് ഇതാണ് ആദ്യം ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഡിവിഡൻ്റ് എന്ന് തെളിയിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് എന്തെടുത്തു, റിമൈൻഡർ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ഡിവൈസർ, ഇവിടെ ഇത് നോക്കി അത് നോക്കണ്ടല്ലോ, ഇവിടെ നോക്കും വാട്ട് ഇസ് ഡിവൈസ് അല്ലേ, ഡിവൈസർ അല്ലേ, ഡിവൈസർ ഇതാണ്. അപ്പോൾ എത്ര ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഡിവൈസർ ഇൻറ്റു വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ യു ഗെറ്റ് ഹിയർ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ കിടക്കുന്നത്, വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ, ഇവിടെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആരാ, ത്രീ എക്സ് മൈനസ് ഫൈവ്. അപ്പോൾ ത്രീ എക്സ് മൈനസ് ഫൈവ് പ്ലസ് പ്ലസ് റിമൈൻഡർ കിട്ടുന്ന എത്ര കിടക്കുന്നത്, നയൻ എക്സ് പ്ലസ് സിക്സ് ആണ്. ഇത്രയും കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഓപ്പൺ ദി ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ അറിയാൻ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത്, ഇതുകൊണ്ട് ഇതിനെ, ഇതുകൊണ്ട് ഇതിനെ, ഇതുകൊണ്ട് ഇതിനെ അല്ലേ, പിന്നെ മൈനസ്. അപ്പം പറ ത്രീ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, അറിയാമല്ലോ ഞാൻ ഇത് മനസ്സിലാക്കാൻ
ഡൗട്ട് ഉണ്ടാകില്ല. ഞാൻ ഓരോ സ്റ്റെപ്പും പഠിപ്പിച്ച് തരികയാണ്. ത്രീ എക്സ് ത്രീ കൊണ്ട് എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ത്രീ എക്സ് ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ക്യൂബ്. പിന്നെ ത്രീ എക്സ് ഇൻറ്റു ടു എക്സ് അറിയാലോ, പറ ത്രീ ഇൻറ്റു ടു ഇറ്റ് ഈസ് സിക്സ് എക്സ് ഇൻറ്റു എക്സ് എത്ര കിട്ടി എക്സ് സ്ക്വയർ. എഴുതേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. യെസ് ത്രീ എക്സ് പ്ലസ് വൺ എത്ര എക്സ് ആ ത്രീ എക്സ്. ഇനി അടുത്ത എന്ത് നമ്പർ കൊണ്ടാ ശ്രദ്ധിച്ച് എന്ത് നമ്പർ കൊണ്ടാ മാറിപ്പോയത്, പലരും തെറ്റിക്കുന്ന കാര്യമാണ്. എന്ത് നമ്പർ മൈനസ് ഫൈവ് കൊണ്ട് തന്നെ വേണം, അല്ലാതെ ഫൈവ് കൊണ്ടല്ല നിങ്ങൾ ഇൻറ്റു ചെയ്യേണ്ടത്. എന്ത് ഫൈവ് കൊണ്ടാ മൈനസ് ഫൈവ്. അപ്പൊ മൈനസ് ഫൈവ് ഇൻറ്റു ഇത് വരുമ്പം എന്ത് എക്സ് സ്ക്വയറാ, മൈനസ് ഫൈവ് ഇൻറ്റു വരുമ്പോൾ എന്ത് എക്സ് സ്ക്വയറാ മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ. മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ. അടുത്തത് മൈനസ് ഫൈവ് ഇൻറ്റു ടു എക്സ്, മൈനസ് ഫൈവ് ഇൻറ്റു ടു എക്സ്. ആലോചിക്കുക, നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ആ ഫൈവ് ഇൻറ്റു ടു ടെൻ, മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് ടെൻ എക്സ്, ശരിയല്ലേ. അതുപോലെ അടുത്ത മൈനസ് ഫൈവ്, മൈനസ് ഫൈവ് ഇൻറ്റു വൺ വാട്ട്സ് ദാറ്റ് മൈനസ് ഫൈവ്. മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലിയർ ആക്കി. റിമൈനിങ് ആയിട്ട് ആര് കിടപ്പുണ്ട്, പ്ലസ് നയൻ എക്സ് കിടപ്പുണ്ട്, പ്ലസ് എന്തുകൂടി കിടപ്പുണ്ട് സിക്സ്. ഓക്കെ, അത് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അതായത് പവർ ഒരുപോലുള്ളത്. ഏതൊക്കെയാണ് പവർ ഒരുപോലുള്ളത്, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ വേറെ വല്ലതും കിടപ്പുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഞാൻ ത്രീ എക്സ് ക്യൂബ് എന്ന് എഴുതി. ഇനി എക്സ് സ്ക്വയർ ഏതൊക്കെ കിടപ്പുണ്ട്, എക്സ് സ്ക്വയർ ഏതൊക്കെ കിടക്കുന്നു നോക്കി, ഏതൊക്കെ കിടക്കുന്നേ സിക്സ് എക്സ് സ്ക്വയറും മൈനസ് ഫൈവ് എക്സ് സ്ക്വയറും. കണ്ടോ, സിക്സ് എക്സ് സ്ക്വയറും ഫൈവ് എക്സ് സ്ക്വയറും. അപ്പോൾ നമ്പേഴ്സ് തമ്മിൽ ഇത് ലൈറ്റ് ടേംസ് ആണ്. അപ്പം സിക്സ് പിന്നെ നോക്കണം എങ്ങനെ കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ നമ്പർ തമ്മിൽ, ഇവിടുത്തെ നമ്പർ എത്രയാണ് സിക്സ്, ഇവിടെ നമ്പർ എത്രയാണ് മൈനസ് മൈനസ് ഫൈവ്. സിക്സ് മൈനസ് ഫൈവ് വൺ അല്ലേ, അപ്പോൾ എത്ര എക്സ് സ്ക്വയർ വരും, ഇറ്റ് ബിക്കംസ് വൺ എക്സ് സ്ക്വയർ. വൺ എന്ന് തന്നെ കിടന്നോട്ടെ കേട്ടോ. അടുത്തത് പിന്നെ എക്സ് ടേംസ് ഏതൊക്കെ എക്സ് ടേം കിടക്കണം, അതേ ഒരു ത്രീ എക്സ് കിടപ്പുണ്ട്, അതേ ഒരു നയൻ എക്സ് കിടപ്പുണ്ട്. അപ്പോൾ നയൻ എക്സും ത്രീ എക്സും കൂട്ടിയാൽ ഇത് ഇത്ര എത്ര എത്ര ലൈറ്റ് ടേംസ് നോക്കി, ഏതൊക്കെയാണ് എക്സ് ടേംസ്, ഏതൊക്കെയാണ് ഏതൊക്കെ എക്സ് ടേംസ്, ഞാൻ ഡിലൈൻ ചെയ്യാം. ദേ നയൻ എക്സ് ത്രീ എക്സ് ദേ ഒരു ടെൻ എക്സ്, മൂന്നെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ഇത് നമ്പേഴ്സ് തമ്മിൽ ചെയ്യാം, നയൻ പ്ലസ് ത്രീ, നയൻ പ്ലസ് ത്രീ എത്രയാണ് ട്വൽവ്, ട്വൽവിൽ നിന്ന് ടെൻ കുറയ്ക്കും അല്ലേ. അപ്പോൾ ട്വൽവ് മൈനസ് ടെൻ ഇറ്റ് ഈസ് ടു. അപ്പോൾ എത്ര എക്സ് കിട്ടി ടു എക്സ്. പിന്നെ റിമൈനിങ് ആയിട്ട് ആര് കിടപ്പുണ്ട്, വേറെ എല്ലാം പോയില്ലേ. ഇനി റിമൈനിങ് ആയിട്ട് സിക്സ് ഉണ്ട്, റിമൈനിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് സിക്സും കിടപ്പുണ്ട് ഫൈവ്. സിക്സ് മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, നോക്കിക്കേ ത്രീ എക്സ് ക്യൂബ് പ്ലസ് വൺ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ആയിരുന്നതിൻ്റെ ആവശ്യമില്ല. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ വിറ്റ് ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് എന്ന് കിട്ടി. ദെർഫോർ യു വെരിഫൈഡ് വിച്ച് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വെരിഫൈഡ് ഡിവിഷൻ അൽഗോറിതം. ഇത്രേ ഉള്ളൂ കാര്യം, ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്തോ. മനസ്സിലാകാത്ത ആർക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച ക്ലാസ് അറ്റൻഡ് ആർക്കെങ്കിലും ചെറിയ ഡൗട്ട് പോലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ട് പോലും ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? വെരി ഇമ്പോർട്ടൻ്റ്. ഗോയിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ദി സെക്ഷൻ, ഈ ഒരു ലെക്ചറിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ചെക്ക് വ ടി സ്ക്വയർ മൈനസ് ത്രീ ഈസ് എ ഫാക്ടർ ഓഫ് ടി ഓഫ് ടു ടി റേസ് ടു ഫോർ പ്ലസ് ത്രീ ടി ക്യൂ മൈനസ് ടു ടി ടു മൈനസ് ടു ടി സ്ക്വയർ മൈനസ് നയൻ ടി മൈനസ് ട്വൽവ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്താ, ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അത് നയൻറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് സി, ഞാൻ ഡിവിഷൻ അൽഗോറിതം വെച്ച് ഞാൻ പറയുകയാണ്, രണ്ട് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പി ഓഫ് എക്സിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ സാധനമാണ് ക്യു ഓഫ് എക്സ്, കിട്ടിയ റിമൈൻഡർ ആണ് ആർ ഓഫ് എക്സ്. ഇങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. എന്നിട്ട് നമ്മൾ പഠിച്ചു ഡിവിഷൻ അൽഗോറിതം വെച്ച് എന്താ പഠിച്ചത്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ എന്ന് പറയുന്ന മീനിങ് എന്താ, ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എന്ത് എഴുതി ആർ ഓഫ് എക്സ് എന്ന് എഴുതി. കണ്ടല്ലോ, ഇതാണ് ഡിവിഷൻ അൽഗോറിതം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നോട്ട് ചെയ്ത പോയിൻ്റായിട്ട് ബുക്കിലോട്ട് എഴുതി വെച്ചോ. ഇഫ് ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ, ആർ ഓഫ് എക്സ് എന്തായിപ്പോയി സീറോ ആയെങ്കിൽ, ആർ ഓഫ് ശ്രദ്ധിച്ച് ആർ ഓഫ് എക്സ് എത്രയായി സീറോ ആയെങ്കിൽ, ഈ പി ഓഫ് എക്സിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തത്, ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യൻ്റ് കിട്ടി, പക്ഷേ റിമൈൻഡർ എന്ത് കിട്ടിപ്പോയി സീറോ കിട്ടിയെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ജി ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ, ഇസ് എ ഫാക്ടർ ഓഫ് ആരാന്ന് പറയാൻ പറ്റും പി ഓഫ് എക്സ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. മനസ്സിലായോ? അതായത് ഇവിടെ കിടക്കുന്ന ഈ കിടക്കുന്ന ജി ഓഫ് എക്സ്, ഈ പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ല എങ്കിൽ ഈ കിടക്കുന്ന ജി ഓഫ് എക്സ് ഇതിൻ്റെ ഒരു ഫാക്ടർ, ആർ ഫാക്ടറാ പി ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഫാക്ടറാന്ന് പറയാൻ പറ്റും എന്ന് പറയുമ്പോൾ അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കാനായിട്ടുണ്ട്. അങ്ങനെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ, അതായത് ഈ റിലേഷൻ, ഈ കിടന്ന റിലേഷൻ എങ്ങനെ വരും, പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ക്യാൻ ബി റിട്ടൺ ആസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഈ കിടക്കുന്ന സാധനത്തെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ ഉണ്ടാവുമോ? നിങ്ങൾ ഇപ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എന്ത് എഴുതി
പി ഓഫ് എക്സ് എഴുതി, റിമൈൻഡർ എത്രയായി പോയി? സീറോ ആയി. അതുകൊണ്ട് ഞാൻ റിമൈൻഡർ എഴുതിയില്ല എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിനെ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് എഴുതി. ഇപ്പോൾ ഈ കിടക്കുന്ന രണ്ടെണ്ണവും ആരാണ്? വി ക്യാൻ ടെൽ ഇറ്റ് ആസ് ഫാക്ടേഴ്സ്. അത് ഫാക്ടേഴ്സാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആയോ? പറഞ്ഞേ, ഡൗട്ട് വല്ലതും ഉണ്ടോ? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ സെക്ഷനകത്ത് നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ കാണാം. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എനിക്ക് രണ്ടെണ്ണത്തിൻ്റെ ആയിട്ട് എഴുതാൻ പറ്റും. രണ്ട് സീറോസ് ഉണ്ടെന്നും രണ്ട് ഫാക്ടറും എഴുതാമെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഡീൽ ചെയ്തിരുന്നു. നിങ്ങൾ പുറകോട്ട് മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കിടക്കുന്ന ക്വാഡ്രാറ്റിക്കിനെ എങ്ങനെ എഴുതി? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എഴുതിയാൽ, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എഴുതിയാൽ ഈ കിടക്കുന്ന രണ്ടെണ്ണവും ആരാണ്? ഫാക്ടേഴ്സാണ്. ആരുടെ? ഇതിൻ്റെ, ഈ കിടക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേറെ തിരിച്ച് പറയാലോ, എക്സ് പ്ലസ് എ ഈസ് എ ഏതാണ് ഫാക്ടർ. എക്സ് പ്ലസ് എ ഇത് ഫാക്ടർ ആണെങ്കിൽ ഇങ്ങനെ പറയാം, എക്സ് പ്ലസ് എയിലെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? പ്ലസ് എ ആണെങ്കിൽ എന്തെയ്യാ? മൈനസ് എ ഈസ് എ സീറോ ഓഫ് പി ഓഫ് എക്സ്. ഈ കിടക്കുന്ന പി ഓഫ് എക്സ്, അതായത് ഈ കിടക്കുന്നതിൻ്റെ ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് ഇപ്പം വിചാരിക്കുക. ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എത്ര എണ്ണത്തിൻ്റെയാണ്? എപ്പോഴും ഓർമ്മയുണ്ടാവുള്ളൂ, ഞാൻ പറഞ്ഞ ലോജിക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതായത് ലീനിയർ ആണെങ്കിൽ ഒരു സീറോ, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ രണ്ട് സീറോ, ക്യൂബിക് ആണെങ്കിൽ മൂന്ന് സീറോ. ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് പക്കാ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സസിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലായെങ്കിൽ അത് ഇന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്താ പറയുന്നുള്ളൂ. മനസ്സിലാവുമോ? അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എത്ര സീറോസ് കാണും? രണ്ട് സീറോസ് കാണും. ആ രണ്ട് സീറോസ് ആണ് ഈ കിടക്കുന്നത്. അതിൻ്റെ ആ രണ്ട് സീറോസ് എന്തായി മാറും? ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ഇനി പറഞ്ഞത്. ശ്രദ്ധിച്ച് നിങ്ങൾ, എക്സ് പ്ലസ് എ ഒരു ഫാക്ടറാന്ന് പറഞ്ഞാൽ, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം, എക്സ് പ്ലസ് എ ഇതിൻ്റെ ഒരു ഫാക്ടറാന്ന് പറഞ്ഞാൽ ഈ അപ്പോൾ പ്ലസ് എ ആണെങ്കിൽ എന്തെയ്യാ? മൈനസ് എ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു സീറോ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന സാധനം എന്താന്ന് പറയാ? ഫാക്ടറാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? എക്സ് പ്ലസ് ബി ആണെങ്കിൽ എത്രയാ? മൈനസ് ബി ഈസ് എ സീറോ ഓഫ് എന്ത് പറയാൻ പറ്റും? പി ഓഫ് എക്സ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഏതൊരു പോളിനോമിയലിനെയും രണ്ടെണ്ണോ മൂന്നെണ്ണം, ഇപ്പോൾ ഇത് കിടന്ന ലീനിയറാണ്, ഇപ്പോൾ ഇത് ഇതെത്രയാ പി എഫ് എക്സിന് എത്ര എത്ര എണ്ണമായിട്ട് എഴുതി? രണ്ടെണ്ണത്തിൻ്റെ രണ്ടെണ്ണമായിട്ട് ഇൻറ്റു ആയിട്ട് എഴുതിയാൽ അത് രണ്ടും അതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ക്ലിയറായോ? എന്ന് പറഞ്ഞ് റിമൈൻഡർ എത്രയായി പോകണം? സീറോ ആയി പോകണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചോദ്യം, ഈ കിടക്കുന്നതിൻ്റെ ഒരു ഫാക്ടർ ആണോ ടി സ്ക്വയർ മൈനസ്, അതായത് ഈ കിടക്കുന്ന എന്ത് പോളിനോമിയലാ? ഓ, ക്വാഡ്രാറ്റിക് അല്ല, എത്ര ഡിഗ്രിയുള്ള പോളിനോമിയൽ? നാല് ഡിഗ്രിയുള്ള പോളിനോമിയലാണ്. അപ്പോൾ നാല് ഡിഗ്രിയുള്ള പോളിനോമിയലിന് എത്ര സീറോസ് കാണും? നാല് സീറോസ് കാണും, നാല് സീറോസ് കാണും. അതൊന്നും കണ്ടുപിടിക്കാൻ ചോദ്യം ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ കിടക്കുന്നത് ഇതിൻ്റെ ഫാക്ടറാണോ, ഈ കിടക്കുന്നത് ഇതിൻ്റെ ഫാക്ടറാണോ എന്ന് നോക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? യു ഗോ ഫോർ ലോങ് ഡിവിഷൻ മെത്തേഡ്. ലോങ് ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ലോങ് ഡിവിഷൻ മെത്തേഡ് പറഞ്ഞാൽ ഈ പോളിനോമിയലിനെ ഈ പോളിനോമിയലോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ ആയാൽ, റിമൈൻഡർ സീറോ ആയാൽ എനിക്ക് എന്ത് പറയാം? ഈ കിടക്കുന്നത് ഇതിൻ്റെ ഫാക്ടറാന്ന് പറയാൻ പറ്റും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കത്തിയിൽ എല്ലാവർക്കും യെസ്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാ നോക്ക്, ടു ടി റേഷ്യു ഫോർ പ്ലസ്, പിന്നെന്താ, ടു ടു റേഷ്യു ഫോർ പ്ലസ് ടു ടി റേഷ്യു ഫോർ പ്ലസ് ത്രീ ടി ക്യൂബ് മൈനസ് ടു ടി സ്ക്വയർ മൈനസ് നയൻ ടി മൈനസ് ട്വൽവ് കിടക്കുന്നത്. ഈ കിടക്കുന്ന സാധനത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ടി സ്ക്വയർ മൈനസ് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ച് പ്രധാന ഡിവൈഡ് ചെയ്യുമ്പോൾ ലോങ് ഡിവിഷൻ, ലോങ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ലോങ് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി, ഇതിന് ആവശ്യമൊന്നുമില്ല, നേരത്തെ പഠിച്ചിട്ടുള്ളല്ലേ. ലോങ് ഡിവിഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ലോങ് ഡിവിഷൻ അത് എന്താ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? ഇവിടുത്തെ ഫസ്റ്റ് ടേം, ഇവിടുത്തെ ഫസ്റ്റ് ടേം ഞാൻ ഇവിടെ ഇതുവാണേ, ടു ടി റേസ് ഫോർ. ഇവിടുത്തെ ഫസ്റ്റ് ടേമിനെ ഇതിൻ്റെ ഫസ്റ്റ് ടേം എത്രയാ? ടി സ്കോർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നോക്കിക്കുക, ഓർഡർ കറക്റ്റ് അല്ലേ? നാല് മൂന്ന് രണ്ട് ഒന്ന്, അത് ടീയുടെ പവറുകൾ കുറഞ്ഞല്ലേ പോണേ. അതുപോലെ ഇവിടെ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, ടി സ്കോർ കഴിഞ്ഞ് പിന്നെ ടി ഇല്ല. അപ്പോൾ പവർ എപ്പോഴും നോക്കണം, ശ്രദ്ധിക്കണം, അറേഞ്ച് ചെയ്യുന്ന അത്യാവശ്യമാണ് കേട്ടോ. ഇത് അങ്ങോട്ട് ചിലപ്പോൾ ക്വസ്റ്റിനകത്തൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്ന അത് എടുത്തെഴുതുമ്പം ആ ഡിഗ്രി കുറയുന്ന രീതി തന്നെ, അതായത് ടി റേഷ്യ ഫോർ, ടി ക്യൂബ്, ടി സ്ക്വയർ, അങ്ങനെ തന്നെ എഴുതാൻ ശ്രമിച്ചിരിക്കണം. അങ്ങനെ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റും. അതുപോലെ തന്നെ ഈ കിടക്കുന്നതും കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ? ആ അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ഫസ്റ്റ് ടൈം എത്രയാ? ടു ടി റേഷ്യു ഫോറിനെ ഇവിടുത്തെ ഫസ്റ്റ് ആരാ? ടി സ്ക്വയറും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട്, ഇവിടെ പോകുമ്പോൾ റിമൈൻഡർ എത്ര? ടു. അപ്പോൾ കിട്ടിയ ഉത്തരം എത്രയാ? ടു ടി സ്ക്വയർ. അപ്പോൾ നീ ഇവിടെ എഴുതി വെച്ചു ടു ടി സ്ക്വയർ എന്ന് എഴുതി, ടു ടി സ്ക്വയർ ആണല്ലോ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക? ഈ കിടക്കുന്ന ഓരോന്നിനെയും ഈ കിടക്കുന്ന ഈ കിടക്കുന്ന കിട്ടിയ ടേം കൊണ്ട് ഇൻറ്റു ചെയ്യണം. വാട്ട്സ് എ ടേം ഹിയ? ടു ടി സ്ക്വയർ. അപ്പോൾ ടു ടി സ്ക്വയറിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തു? ഈ കിടക്കുന്ന ടി സ്ക്വയർ ഇൻറ്റു ചെയ്താൽ ഉറപ്പാണ് ആരെ തന്നെ കിട്ടും? ടു
ടി റേഷ്യു ഫോർ അല്ലെ, ടി സ്ക്വയറിന് ടി സ്ക്വയർ പവർ ആഡ് ചെയ്ത ടു ടി റേഷ്യു ഫോർ, അത് തന്നെ വരുള്ളൂ, അത് മാറ്റിയില്ല, ഇത് തന്നെ ഇവിടെ. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാൻ പോകണ്ട, നിങ്ങൾ ആ കിടക്കുന്ന ടേം തന്നെ ഇവിടെ എഴുതി വെച്ചോ, സമയം വെറുതെ കളയണമെന്നില്ല. ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ത്രീ, ടു ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറയുമ്പം ടു ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ത്രീ എത്ര കിട്ടും? ത്രീ ഇൻറ്റു ടു സിക്സ്, എന്ത് സിക്സ് ആവില്ല, മൈനസ് ഉള്ള മൈനസ് ടി സ്ക്വയർ. അപ്പം എന്ത് കിട്ടി? ടു ടി സ്ക്വയർ ഒരു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ കിട്ടുന്ന എത്ര? മൈനസ് സിക്സ് ടി സ്ക്വയർ എന്ന് എഴുതി. ശരിയാണോ? ആണോ? അല്ല, തെറ്റി. കാര്യം എന്നാ, ഞാൻ നിങ്ങൾക്ക് അറിയാം, അതാ ഇത് ഇതൊക്കെയാണ് എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഇപ്പോൾ ലോങ് ഡിവിഷൻ അറിയാമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കിട്ടുന്ന ടി സ്ക്വയർ ടേം ആണെങ്കിൽ നമ്മൾ കിട്ടുന്ന ടി സ്ക്വയർ ടേമിൻ്റെ അടിയിൽ കൊണ്ട് വേണം അത് എഴുതി വെക്കാൻ. അപ്പം കിട്ടുന്നത് എന്താ, ഇവിടെ വേണം നീ എന്ത് എഴുതാൻ? മൈനസ് സിക്സ് ടി സ്ക്വയർ എഴുതാൻ, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു സീറോ. ഇത് നേരെ ക്യാരി ആയിട്ട് താഴോട്ട് എടുക്കുക. അപ്പോൾ ഇത് എത്ര കിട്ടും? ത്രീ ടി ക്യൂബ്. മനസ്സിലായോ? എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഈ ടി സ്ക്വയർ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യണമെന്ന് ചില കുട്ടികൾ ചുമ്മാ തിരിക്കും. ഞാൻ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞു തരുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ത്രീ ടി ക്യൂബ് എടുത്തു. ഇനി അടുത്തെന്താ? ഇത് മൈനസ് അല്ലേ കിടക്കുന്നത്? അപ്പോൾ ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? മൈനസ് ടു മൈനസ് എന്ത് സിക്സാണ്? മൈനസ് സിക്സ്. ഞാൻ മനസ്സിലാക്കാനായിട്ടാണ് ഈ സൈഡിലൂടെ എഴുതുന്നത്, ശ്രദ്ധിച്ച് നിങ്ങൾ. -2 -6 എന്തായാലും മാറി, ഇറ്റ് ബിക്കംസ് പ്ലസ്. അപ്പോൾ 6 - 2 എത്ര കിട്ടി? 4t² കണ്ടോ. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടുത്ത ക്യാരി ആയിട്ട് എഴുതും, എത്ര കിട്ടി? -90 എടുത്തു. സെയിം പ്രോസസ് അഗെയിൻ. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാ? 3t³. 3t³നെ ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? ടി സ്ക്വയറിന് ഡിവൈഡ് ചെയ്തു. സെയിം എല്ലാം തുടക്കം ഇതും ഇവിടെ കണ്ടുപിടിച്ച് അങ്ങനെയല്ലേ, ഈ ടേമിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ സാധനം എടുത്തെഴുതിയ പോലെ സെയിം പരിപാടി. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ്? 3t³ ആണ്. 3t³നെ ടി സ്ക്വയറുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ടി സ്ക്വയറും ഒരെണ്ണം റിമൈനിങ് വരുമ്പം എന്ത് കിട്ടും? ഇറ്റ് ബിക്കംസ് 3t. മീൻസ് മൈനസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് എഴുതി? യു കെ റൈറ്റ് ഇറ്റ് ആസ് +3t. എന്നിട്ട് എന്ത് ചെയ്യണം? സെയിം പരിപാടി, 3t കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, 3t കൊണ്ട് അതേപടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞ് 3t × t² എന്ത് തന്നെയാണ്? ധൈര്യത്തോടെ നിങ്ങളിവിടെ എഴുതിക്കോ, ഞാൻ പറഞ്ഞല്ലോ ആ നമ്പർ തന്നെ വരും, 3t³ വരും. പിന്നെ 3t × -3 സൈഡ് എഴുതാം. 3t × -3 മനസ്സിലാക്കാനാണേ. 3 × 3 9, മൈനസ് ഉള്ളത് -90. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -90 എന്ന് കിട്ടും. അപ്പോൾ -90 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇവിടെ കൊണ്ട് -90 എഴുതിയാൽ ശരിയാണോ? അല്ല, ഇത് ടി സ്കോറിൻ്റെ അടി കൊണ്ടാണ് എഴുതണ്ടേ. അല്ല, ടീയുടെ ടേം, എന്ത് ചെയ്ത് ടീയുടെ ടേം തേ കിടക്കുന്നു -90 കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0. ഇത് നേരെ ക്യാരി എടുക്കുക, താരോട്ട് തന്നെ എടുക്കുക, 4t². അത് നേരെ ഒന്നുമില്ല, ഒരു ടേം ഇല്ലാത്തതുകൊണ്ട് ഇതേ ടേം താരോട്ട് എടുക്കുക. ഓക്കെ, ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഇത് സെയിം നമ്പർ അല്ലേ കിടക്കുന്നത്, രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0. ഈ 0 ആരും എടുത്തു, ഈ കിടക്കുന്ന എന്ത് 12 എടുത്തു? -12 എടുത്തു. ഇവിടെ നേരിടേണ്ട ആവശ്യമില്ല, ബിക്കോസ് -90 -±+ കാര്യം അറിയാലോ, രണ്ടും സെയിമാണ്. -90 -90 സെയിം രണ്ട് സാധനം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എത്രയാണ്? നത്തിങ്, ഒന്നുമില്ല, ഇറ്റ്സ് എലിമിനേറ്റഡ്. മനസ്സിലായല്ലോ? യെസ്. സെയിം അഗെയിൻ ദ സെയിം പ്രോസസ്. എത്ര കിടക്കുന്നത്? 4t² എടുത്തു. ആ 4 4t² ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര കണ്ടാ? ടി സ്ക്വയറിന് ഡിവൈഡ് ചെയ്തു, ക്യാൻസലായി പോയി അല്ലേ. അപ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാ? 4. എന്ത് 4 ആ? +4. എന്താ പരിപാടി? ഈ കിടക്കുന്ന 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 is multiplied by t² ഇറ്റ് ബിക്കംസ് 4t². 4 × -3 എന്ത് 12 ആ? -12. നമ്പറിൻ്റെ അടിയിൽ തന്നെ ഇട്ടു. സെയിം നമ്പേഴ്സ് അല്ലേ. ഇതാണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, ഇതാണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് 0. ഇത് രണ്ട് സെയിം ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാ? 0. റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഈ കിടക്കുന്ന പോളിനോമിയലിൻ്റെ ഫാക്ടറാണോ ഇതെന്ന് നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിപ്പോയി? 0 ആയാൽ എനിക്ക് പറയാൻ പറ്റും ഈ കിടക്കുന്ന സാധനം, അതായത് g(x), അത് ഡിവൈഡ് ചെയ്ത ഡിവൈസർ ഇസ് ഓൾവേസ് എന്താണ്? ഇസ് എ ഫാക്ടർ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഇത്രയും ചെയ്ത് കാണിച്ചത്, ഇതൊക്കെ തൂക്കുവാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഞങ്ങൾ റഫായിട്ട് ഇങ്ങനെ എഴുതുന്നത്, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് പറയാൻ പറ്റും? വാട്ട് യു ക്യാൻ ടെൽ? എന്ത് പറയാൻ പറ്റും കുട്ടികളെ? ഇപ്പം ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്ര കിട്ടി? അവിടെ എത്രയാ? റിമൈൻഡർ ഈസ് നത്തിങ്, റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. ദെർഫോർ എനിക്ക് എന്ത് പറയാം? t² - 3 ഈസ് എ ഫാക്ടർ, ഇസ് എ ഫാക്ടർ ഓഫ് ആരാ? ഈ കിടക്കുന്ന 2t² + 3t² - 2t² - 90 - 12 എന്ന് പറയാം.
ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ കൂടെ തീർന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണേ, നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇത്ര മനസ്സിലായല്ലോ. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയാവോ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഞാൻ ഡിവിഷൻ അൽഗോറിതം അപ്ലൈ ചെയ്താൽ, എന്താ അൽഗോറിതം? ഡിവിഷൻ അൽഗോറിതം അപ്ലൈ ചെയ്യാം. ഞാൻ ശ്രദ്ധിച്ച്, ഇപ്പം ഈ ചോദ്യത്തിന് ഉത്തരം ഇവിടം കൊണ്ട് തീർന്നു. ഈ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടം കൊണ്ട് ആൻസർ തീർന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, പുതിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഡിവിഷൻ അൽഗോറിതം വെച്ച് എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ ഡിവിഡൻറ്റ്, ഡിവിഷൻ അൽഗോറിതം എന്താ? ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്? ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ്, കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ എന്ന് എഴുതാം. ശരിയല്ലേ? ഇതല്ല ഡിവിഷൻ അൽഗോറിതം ആണോ? യെസ്. അപ്പോൾ വാട്ട് ഇസ് ഡിവിഡൻറ്റ് ഹിയർ? എന്താണ് ഡിവിഡൻറ്റ്? എഴുതിച്ച് എത്രയാ? 2t⁴ + 3t³ - 2t² - 90 - 12 ആണ് ഇവിടുത്തെ ഡിവിഡൻറ്റ് അല്ലേ. ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ഡിവൈസർ. അടുത്ത ഡിവൈസർ t² - 3 ആണ് ഡിവൈസർ. ഇനി കോഷ്യൻ എന്താ? വാട്ട് ഇസ് കോഷ്യൻറ്റ്? 2t² + 3t + 4 ആണ് കോഷ്യൻറ്റ്. പ്ലസ് റിമൈൻഡർ എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാ? ഒന്ന് റിമൈൻഡർ ഇല്ല, 0 എന്ന് പറയും. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ 4 ഡിഗ്രിയുള്ള പോളിനോ, ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ്, ഈ ഒരു 4 ഡിഗ്രിയുള്ള പോളിനോമിയലിനെ ഞാൻ എന്താട്ട് എഴുതി? രണ്ടെണ്ണം ഇങ്ങനെ എഴുതിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഓർമ്മയുണ്ടോ? ഈ കിടക്കുന്ന രണ്ടെണ്ണവും ഇതിന് എന്തായിരിക്കും? ഇതിനകത്ത് നിന്ന് കിട്ടുന്ന സാധനം എന്തായിരിക്കും? 0s നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഈ കിടക്കുന്ന, ഇനി അടുത്ത ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. അടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതായത് നിങ്ങൾക്ക് ഈ കിടക്കുന്ന ഒരു എക്സാമിന് ഇങ്ങനെ ചോദ്യം വന്നു, ഈ കിടക്കുന്ന സാധനത്തെ ഇങ്ങനെയാക്കി, ഇങ്ങനെയാക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കാം ഇത് എത്ര ഡിഗ്രിയാ? 4 ഡിഗ്രി ഉള്ളതിനെ എത്ര ഡിഗ്രിയാ? 2 സെക്കൻഡ് ഡിഗ്രി. ശരിയല്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. 4 ഡിഗ്രി 2 × 2 എത്രയാ? 4 ഡിഗ്രിയുള്ള സാധനം കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 ഡിഗ്രിയുള്ള സാധനത്തിന് എത്ര 0s ഉണ്ടായിരിക്കും? 4 0s കാണും, 4 ഫാക്ടറുകളും കാണണം. അതാണ് രീതി, മനസ്സിലാക്കണം. എല്ലാത്തിനും ലോജിക്ക് അതാണ്. ക്യൂബിക് പോളിനോമിൽ എടുക്കുമ്പോൾ ക്യൂബിക് പോളിനോമിൽ എത്ര 0s ഉണ്ട്? 3 0s ഉണ്ട്, 3 ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. സീ ദ ലോജിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 4 ഡിഗ്രിയുള്ള സാധനത്തെ ഇങ്ങനെ എഴുതി, അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട്? 2 ഡിഗ്രി. ഇത് 2 ആയിട്ട് മാറ്റാം. അതുപോലെ ഇത് എത്ര ഡിഗ്രി? 2 ഡിഗ്രി. അതും 2 എണ്ണം. അപ്പോൾ ടോട്ടൽ എത്ര 0s കിട്ടും? 4 0s കിട്ടും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 0s കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഈക്വൽ ടു 0 എന്ന് ഇട്ടു കൊടുക്കും അല്ലേ. അപ്പോൾ അതിന് പകരം ഇപ്പം ഇതിനകത്ത് നമുക്ക് 0s കണ്ടുപിടിക്കാം. ഇങ്ങനെ 0 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഈ കിടക്കുന്ന സാധനത്തിന് 0s കണ്ടുപിടിക്കണമെങ്കിൽ, ഈ കിടക്കുന്ന സാധനത്തിൻ്റെ 0s കണ്ടുപിടിക്കണമെങ്കിൽ സാധാരണ ചെയ്യുന്ന പരിപാടി എന്താ? 2t³ + 3t³ - 2t² - 90 - 12 ഈക്വൽ എന്നിട്ട് കൊടുത്താൽ മതി, 0 എന്നിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം ഞാൻ രീതി ഒരു ഡിവിഷൻ അൽഗോറിതം വെച്ച് കിട്ടി, സോറി ഡിവിഷൻ അൽഗോറിതം വെച്ച് കിട്ടിയിരിക്കുന്നല്ലേ ഇത്. അങ്ങനെയാണ് എന്ത് പറയാൻ പറ്റും? t² - 3 × അതിന് ഇത് കിടക്കുന്ന സാധനത്തെ ഫാക്ടറൈസ് ചെയ്തിരിക്കുക, ഈ കിടക്കുന്ന ഫാക്ടറൈസ് ചെയ്ത് എഴുതിവെച്ചിരിക്കുന്നത്. ഓക്കെ, ദറ്റ് മീൻസ് ദീസ് ആർ ദ ഫാക്ടേഴ്സ്. എത്ര ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 എണ്ണം ഉള്ളൂ എന്ന് ചോദിച്ചാൽ മണ്ടത്തരാണ്. കാര്യം ഇത് സെക്കൻഡ് ഡിഗ്രി ആയതും 2 ഫാക്ടർ അവിടെ വരും, ഇത് സെക്കൻഡ് ഡിഗ്രി ആയതും അവിടെ എത്ര ഫാക്ടർ വരും? 2 ഫാക്ടർ വരും. അതനുസരിച്ച് 0 വരും. ഞാൻ കാണിച്ചു തരാം നോക്ക്. t² - 3 × അടുത്ത എത്ര കിടക്കുന്നത്? 2t² + 3t + 4 = 0 എഴുതി. അപ്പോൾ എന്ത് പറയാം? ഇതിന് 0s ഞാൻ പറയുകയാണ്, ഇതിന് 0s ഞാൻ പറയാം. ശ്രദ്ധിച്ചേ, എന്താ ഒന്നെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതേ ഇൻറ്റു ഇത് 0 ആണെങ്കിൽ, നേരത്തെ ക്ലാസ്സിലൊക്കെ നോക്കുക, 0 ആണെങ്കിൽ t² - 3 = 0 എന്ന് പറയാം. t² - 3 = 0. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? t² = 3. t² - 3 = 0 ആണ്, t² = 3. അങ്ങനെയാണെങ്കിൽ t = എന്താന്ന് ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? സ്ക്വയറുമായിട്ട് റൂട്ട് എടുക്കണം. പക്ഷെ റൂട്ട് എടുക്കുമ്പോൾ അവിടെ എന്താ? ±√3 കേട്ടോ, ±√3. അപ്പോൾ 2 0s, ഒന്ന് √3 മറ്റേത് −√3. അപ്പോൾ എത്ര 0s കിട്ടി? 2 0s കിട്ടി. അതുപോലെ ഇവിടെ നോക്കിക്കേ, 2t² + എത്രയാ? 3t + 4 = 0 എന്ന് കിടക്കുന്നു. ശരിയല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? അപ്പോൾ ഈ കിടക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുമ്പോളാ? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അവിടെ എത്ര 0s ഇതിന് കിട്ടും? 2 0s കിട്ടും. ബൈ സ്പ്ലിറ്റിംഗ് തമ്മിൽ ഇട്ടാമോ ആ മെതേഡ് വല്ലതും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത് ചെയ്യുമ്പം ഇച്ചിരി കോംപ്ലക്സ് ആണ് വരുന്നത്, മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം നമുക്കിത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം എപ്പോഴും മനസ്സിലാക്കുക,
ഈ ഒരു നാല് ഡിഗ്രി ഉള്ള കോൺസെപ്റ്റിനകത്ത് എത്ര സീറോസ് വരും, എത്ര സീറോസ് ഉണ്ടായിരിക്കും, നാല് സീറോസ് ഉണ്ടായിരിക്കും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഡിവിഷൻ അല്ല, റിമൈൻഡർ സീറോ ആയാൽ, റിമൈൻഡർ സീറോ ആയാൽ ഈ കിടക്കുന്ന സാധനം, ഈ കിടക്കുന്നതും ഇതും, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കിടക്കുന്ന ടി സ്ക്വയർ മൈനസ് ത്രീയും അതുപോലെ എത്രയാ 2x² + 3x + 4 ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആയല്ലോ, മനസ്സിലായോ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾ ഡീൽ ചെയ്ത കുറച്ച് കാര്യം, ഡിവിഷൻ അൽഗോറിതം, ഡിവിഷൻ അൽഗോറിതം ബേസ് ചെയ്തുള്ള കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതിനോട് സിമിലർ ആയിട്ട് തന്നെ വരുന്നൊരു ചോദ്യമാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു നോക്കുക. എന്താണ്, ഫൈൻഡ് ഓൾ സീറോസ് ഓഫ് ദിസ്ഇൻ എന്ന ഡിഗ്രിയുള്ള പോളിനോമിൽ, നാല് ഡിഗ്രിയുടെ പോളിനോമിലാണ്. ഇഫ് ടു ഓഫ് ഇറ്റ് സീറോസ് ആർ ഗിവൺ, അറിയാലോ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, നാല് സീറോസ് ഉള്ള നാല് ഡിഗ്രിയുള്ള പോളിനോമിലാണെങ്കിൽ ഉറപ്പായിട്ടും ദെയർ വിൽ ബി ഹൗ മെനി സീറോസ്, നാല് സീറോസ് കണ്ടിരിക്കും, അത് സംശയം വേണ്ട കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ പറഞ്ഞ രണ്ടും ഇതിൻ്റെ സീറോസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാ? റൂട്ട് ടു മൈനസ് റൂട്ട് ടു. അപ്പോൾ നോക്കിക്കേ, റൂട്ട് ടു ആൻഡ് മൈനസ് റൂട്ട് ടു ആർ സീറോസ് എന്ന് പറഞ്ഞാൽ, സീറോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നേരത്തെ ഏതൊരു കോൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുവാണേ, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ എഴുതിയാൽ ഇതിൻ്റെ സീറോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രയാ, എ ആൻഡ് ബി. സീറോസ് ആണ് ഏതൊക്കെയാ, എ ആൻഡ് ബി. എങ്കിൽ എന്താ പറയുക, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആർ ഫാക്ടേഴ്സ്. സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഓർമ്മയുണ്ടോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. ഇപ്പം ഈ കിടക്കുന്ന സീറോസ് ആണ് എയും ബി എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സീറോസ് ആയിട്ട് നമ്മൾ പഠിച്ച ഓർമ്മയാണ്, എനിക്ക് ആൽഫ ബീറ്റ അല്ലേ. സീറോസ് ആർ ആൽഫ ആൻഡ് എത്രയാ, ബീറ്റ ആണെങ്കിൽ ഏതൊക്കെയാണ്, എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ആർ എന്താണ്, ഫാക്ടേഴ്സ്. എന്തുകൊണ്ട് അർത്ഥമാക്കണം, എന്താ ഈ കിടക്കുന്ന എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു എന്ന് പറ ഈ കിടക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എങ്ങനെ എഴുതാം, എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് എഴുതാം. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. ഒന്നുകൂടെ നോക്കിക്കേ, സെക്കൻഡ് ഡിഗ്രിയുള്ള പോളിനോമിയലാണേ, അതിന് എത്ര സീറോസ് ഉണ്ട്, രണ്ട് സീറോസ് ഉണ്ട്, ഒന്ന് ആൽഫയും മറ്റേ എത്രയാ ബീറ്റ ആണെങ്കിൽ, അത് സീറോസ് ആണെങ്കിൽ എങ്ങനെയാണ് ഫാക്ടർ എഴുതുന്നത്, എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ആർ ഫാക്ടേഴ്സ്, ആർ ഫാക്ടേഴ്സ്. എന്തുകൊണ്ട് അർത്ഥമാക്കണം, എന്താ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന സാധനത്തെ നോക്കി, ഈ കിടക്കുന്ന എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കുക, നമുക്ക് അടുത്ത ഫാക്ടർ കിട്ടും, അതായത് റിമൈൻഡർ അവിടെ കാണത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റിമൈൻഡർ ആർ ഓഫ് എക്സ് എന്ന് വേണ്ട, പോട്ടെ, എന്ത് തന്നെ റിമൈൻഡർ ഉണ്ടാകത്തില്ല. കാര്യം ഞാൻ എന്താ ചെയ്യുന്നത്, ആ കിടക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തത്, ആ ഫാക്ടർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ, ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് തന്നെ വന്നേതേ, ഇത് എത്ര ഡിഗ്രിയുള്ള പോളിനോമിയലാണ്, നാല് ഡിഗ്രിയുള്ള പോളിനോമിയലാണെങ്കിൽ നാല് ഫാക്ടേഴ്സ് ഇങ്ങനെ എനിക്ക് എഴുതാം. ഇത് രണ്ടായപ്പോൾ രണ്ടെണ്ണം, മറ്റാണെങ്കിൽ നാലാണെങ്കിൽ നാലെണ്ണം. അപ്പോൾ ക്യൂബിക്കിനകത്ത് ആൽഫ ബീറ്റ ഗാമ മൂന്നെണ്ണം കിട്ടത്തില്ല, സീറോസ് കിട്ടും. അപ്പോൾ മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്, ഒട്ടോ അത് ആ ഒരു രീതി തന്നെയാണ്. ഇവിടെ നാല് ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, നാല് ഫാക്ടേഴ്സ് അവിടെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്കും നാല് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എത്ര സീറോസ് ഉണ്ട്, എത്ര സീറോസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ അല്ലേ. അത് തന്നെ, അപ്പോൾ ഇവിടെ റൂട്ട് ടു മൈനസ് റൂട്ട് ടു സീറോസ് ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം, അതെ എക്സ് മൈനസ് റൂട്ട് ടു, പ്ലസ് ആണെങ്കിൽ മൈനസ്, എക്സ് മൈനസ് ആൽഫ ബീറ്റ എന്നാൽ മൈനസ് ആയിട്ട് കൊടുക്കും. അപ്പം എക്സ് മൈനസ് ആൽഫ ഇൻറ്റു അടുത്തത്രയാ എക്സ് മൈനസ് എന്ത് റൂട്ട് ടു ആ മൈനസ് റൂട്ട് ടു, അതുകൊണ്ട് മൈനസ് ഒന്നുകൊണ്ട് എന്താക്കി മാറി, പ്ലസ് ആർ എന്ത് പറയാം, ഫാക്ടേഴ്സ്, ആർ ഫാക്ടേഴ്സ്, ആർ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഇത് വേണം രണ്ടും കൂടി ക്ലബ് ചെയ്ത് ഒരു ഫാക്ടറാക്കി മാറ്റാം. എങ്ങനെ, ഇതിപ്പോൾ ഏത് പോകാം, എ മൈനസ് ബി ഇൻറ്റു ഇതെത്രയാ എ പ്ലസ് ബി, എ മൈനസ് ബി ഇൻറ്റു എത്രയാ എ പ്ലസ് ബി, എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പഠിച്ചത് കൊണ്ട് അറിയാലോ. അങ്ങനെയാകുമ്പോൾ ഇതെങ്ങനെ മാറ്റാം, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് ടു ദ വോൾ സ്ക്വയർ ഈസ് എ ഫാക്ടർ, ഒരു ഫാക്ടറാക്കി മാറ്റി, രണ്ടെണ്ണം കൂടി ഒരുമിച്ചാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അതാരാ എക്സ് സ്ക്വയർ മൈനസ് മനസ്സിലായി, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അപ്പോൾ എത്ര എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് അതല്ല റൂട്ട് ടു ദ വോൾ സ്ക്വയർ ഈസ് എ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ടു ഈസ് എ ഫാക്ടർ എന്ന് കിട്ടി. മനസ്സിലായോ, പിന്നെ എന്ത് മനസ്സിലായല്ലോ. അപ്പം മൈനസ് റൂട്ട് ടു മൈനസ് റൂട്ട് ടു സീറോസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഫാക്ടേഴ്സ് എഴുതാം, ആ രണ്ട് ഫാക്ടറും കൂടി ഒരുമിച്ച് ഒരു ഫാക്ടറാക്കി മാറ്റി. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാന്ന്, ഇവരെ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കേ. ഈ പറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്തു,
ഫാക്ടർ ഇത് സീറോസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്താ ആ പോളിനോമിയലിനെ ആ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അടുത്ത ഒരു ഫാക്ടർ കിട്ടും ലോജിക് ശരിയല്ലേ ഇതിനെ ഇങ്ങനെ എഴുതാം ഇതിനെ ഞാൻ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇവനെയല്ല കിട്ടുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ x²-2 എന്താണ് ഫാക്ടറാണെന്ന് കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാ ഈ പോളിനോമിയലിനെ ഏതാണ് 2x⁴-3x³-3x²+6x-2 എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് നമുക്ക് കിട്ടിയ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഫാക്ടർ കൊണ്ട് ആ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞ് യെസ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ എന്നിട്ട് ഡിവൈഡ് ലോങ് ഡിവിഷൻ അറിയാലോ ഓക്കെ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞ് എന്താ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടേം ആരാ കിടക്കുന്നത് 2x⁴നെ ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ x²നും ഡിവൈഡ് ചെയ്തു 2 ക്യാൻസൽ ആയിപ്പോയി റിമൈൻഡർ 2 അപ്പോൾ ഇവിടെ എത്ര കിട്ടും ദിസ് ഈസ് ഈക്വൽ ടു ഒരു 2 ഉണ്ട് ഒരു x² ഉണ്ട് അപ്പോൾ 2x² കിട്ടും സോർണോ യെസ് അപ്പോൾ അങ്ങനെ വന്നിട്ട് സെയിം ഒരു 2x² × ബിക്കംസ് 2x⁴ ആൻഡ് 2 × ദിസ് ബിക്കംസ് എന്താ എന്താ ചെയ്യുന്നത് 2x²× എന്ത് 2 ആ ശ്രദ്ധിച്ചേ എന്ത് 2 ആ -2 അപ്പോൾ 2 × 2 = 4 ഒരു മൈനസ് ഉണ്ട് x² അപ്പോൾ എന്ത് x² −4x² ശരിയാണോ ഇവിടെയാണോ എഴുതേണ്ടത് അല്ലല്ലോ അല്ലല്ലോ അത് ക്യൂബിൻ്റെ ടേമിൻ്റെ അടിയിലല്ല എഴുതേണ്ടത് അല്ലേ ഇത് ക്യൂബിന് ക്യൂബാണ് കിടക്കുന്നത് സ്ക്വയർ ടേമിൻ്റെ അടിയിൽ വേണം എഴുതാൻ ശ്രദ്ധിക്കുക എപ്പോഴും കിട്ടുന്നത് അതേ ടേമിൽ ലൈക്ക് ടേംസിൻ്റെ അടിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ഡിവൈഡ് ബൈ ശ്രമിക്കുക എന്നല്ല അങ്ങനെയേ ചെയ്യാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി 0 ആണെന്നറിയാം യെസ് ഇത് തമ്മിൽ നേരെ ജസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുക ഇവിടെ എത്ര കിട്ടി −3x³ നേരെ താഴോട്ട് എടുത്തെഴുതുക ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പം നോക്കിക്കേ സൈഡ് ഞാൻ ചെയ്യുവാണ് എന്ത് 3 ആ −-3 മൈനസ് ഇവിടെ എന്ത് 4 ആ −4 രണ്ട് മൈനസ് പ്ലസ് ആയി 4-3 ഇറ്റ് ഈസ് 1 അപ്പോൾ എന്ത് x² 1x² നെക്സ്റ്റ് അടുത്ത സ്ഥാനത്തെ ക്യാരി ഔട്ട് ചെയ്യുക എത്രയാണ് 6x ആണ് സെയിം പ്രോസസ് അഗെയിൻ ഇയർ ദ ഫസ്റ്റ് ടേം വാട്ട് ഇസ് ദ ഫസ്റ്റ് ടേം ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ വാട്ടി ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര കുട്ടികളെ കിടക്കുന്നത് എത്രയാണ് −3x³ ആണ് അല്ലേ −3x³നെ ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര കിടക്കുന്നത് x² കൊണ്ട് ഡിവൈഡ് ചെയ്തു ശരിയല്ലേ അങ്ങനെ വരുമ്പോൾ രണ്ടും ഉടനെ ക്യാൻസൽ ആയി പോകുമ്പോൾ എത്ര 3x ആ −3x ഇത് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എന്ത് എഴുതി −3x മനസ്സിലാകുന്നുണ്ടോ യെസ് അപ്പോൾ അങ്ങനെ വരുമ്പം സെയിം പരിപാടി അഗെയിൻ എന്താ ചെയ്യേണ്ടത് −3x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം −3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്തേ പറഞ്ഞ് −3x × x² എന്ന് പറയുമ്പോൾ എന്ത് ടേം ഏത് ടേം തന്നെ വരും −3x³ തന്നെ വരും അത് സംശയമില്ലല്ലോ −3 × −2x −3x ഞാൻ സൈഡിൽ എഴുതുവാണ് മനസ്സിലാക്കാനായിട്ടാണ് −3x × −2 −3x × −2 അപ്പോൾ 3 × 2 = 6 −-ഉം പ്ലസ് ആയി അപ്പോൾ എത്ര എക്സാ 6x വരും അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് 6x ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണം ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ +6x 6x ഉദ്ദേശിക്കുന്നത് പ്ലസ് ആണ് +6x മനസ്സിലായോ പറഞ്ഞേ അപ്പം ഇത് തമ്മിൽ എന്ത് ചെയ്തു സബ്ട്രാക്ട് ചെയ്യുമ്പം ഇത് രണ്ട് ഒന്ന് തന്നെയല്ലേ ഇത് എത്രയായി മാറി 0 ആയി ഈ ടേമിനെ ഞാൻ ക്യാരി ഔട്ട് ചെയ്തു എന്ത് x² 1x² വരും ഇത് രണ്ട് ഒരു ടേം ആയതുകൊണ്ട് അത് എത്രയായി പോയി 0 പിന്നെ ഒരു നമ്പർ ക്യാരി ഔട്ട് ചെയ്യാനുണ്ട് എന്ത് 2 ആ −2 അപ്പോൾ എന്താ റിമൈനിങ് കിടക്കുന്നത് 0 എന്ന് കളഞ്ഞേക്കാം 0 എഴുതേണ്ട ആവശ്യമില്ലല്ലോ 1x² − 2 മനസ്സിലായോ 1x² കിടപ്പുണ്ട് ഈ കിടക്കുന്ന −2 സൈൻ മാറില്ല മൈനസ് ആണ് −2 തന്നെ എഴുതുക ക്ലിയർ അല്ല എല്ലാവർക്കും പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ത് x² 1x² ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്തുകൊണ്ടാ x² ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ആയി പോകുമ്പോൾ റിമൈനിങ് എത്രയാ 1 അപ്പോൾ ഇവിടെ കിട്ടുന്ന 1 നമ്പർ എത്രയാ 1 ആണ് എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് 1 കൊണ്ട് ആരെ ഗുണിക്കണം 1 × x² 1 × x² 1x² ഈ 1 എഴുതിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല മനസ്സിലാക്കാനായിട്ട് എഴുതുന്നത് മാത്രമല്ല കേട്ടോ 1 × −2 എന്ത് 2 ആ അതെ −2 ആ നമ്പറിൻ്റെ അടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ലൈക്ക് രണ്ട് ഒരേ ടേം ലൈക്ക് ഇല്ലേ സെയിം ടേംസ് അല്ലേ 0 ആയി പോയി ഇതും രണ്ട് സെയിം നമ്പർ അല്ലേ എത്രയായി പോയി 0 ശരിയായിരിക്കും കാര്യം ഈ കിടക്കുന്ന രണ്ടെണ്ണം 0 ആണ് ഇത് ഫാക്ടേഴ്സ് ആണ് ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ഒരു ഫാക്ടറായി മാറി ഉറപ്പായിട്ടും ഈ ഒരു പോളിനോമിയലിനെ ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വന്നേ പറ്റൂ 0 വരേ പറ്റൂ 0 വന്നേ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ യെസ് അങ്ങനെയാണെങ്കിൽ വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇത് റബ്ബിയാണേ അപ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ പറഞ്ഞ അനുസരിച്ച് ഡിവിഷൻ അൽഗോറിതം വെച്ചിട്ട് ഡിവിഷൻ അൽഗോറിതം വെച്ച് വേണമെങ്കിൽ പറയാം എന്ത് പറയാം ഈ ഒരു പോളിനോമിയലിനെ ശരിയല്ലേ ഇതല്ല ഡിവിഡൻഡ് അല്ലേ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു അതായത് ഡിവിഷൻ അൽഗോറിതം വെച്ച് ഡിവിഷൻ അൽഗോറിതം വെച്ച് എന്ത് പറയാം ഡിവിഷൻ അൽഗോറിതം വെച്ചിട്ട് എന്ത് പറയാം 2x⁴ −3x³
3x സ്ക്വയർ പ്ലസ് 6x മൈനസ് 2 എന്ന് പറയുന്ന ഈ സാധനത്തെ ഈക്വൽ ടു ഡിവൈസർ ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി നേരെ എഴുതാം എത്ര ഡിവൈസർ എത്രയാ x സ്ക്വയർ മൈനസ് 2 ഇൻടു കോഷ്യന്റ് അല്ലേ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻടു കോഷ്യന്റ് കോഷ്യന്റ് എത്രയാ അടുത്ത കോഷ്യന്റ് എത്ര എടുക്കുന്നത് അപ്പോൾ എത്രയാ എടുക്കുന്നത് 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എന്ന് എഴുതാം പ്ലസ് റിമൈൻഡർ എത്രയാ 0 അതപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതേ കോൺസെപ്റ്റ് തന്നെ വന്നു അതായത് എപ്പോഴും ഒരു ഫാക്ടറിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് ഫാക്ടറിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോളിനോമിയലിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യുക ഫാക്ടറൈസ് ചെയ്യുക അതായത് ഈ കിടക്കുന്ന സാധനത്തെ രണ്ട് ഫാക്ടറായിട്ട് എഴുതി ഇത് രണ്ടല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇത് തന്നെ എത്ര ഇതെത്ര ഫാക്ടറായിട്ട് എഴുതാം രണ്ടെണ്ണമായിട്ട് എഴുതാം ഇതും എത്രണ്ണമായിട്ട് എഴുതേണ്ടി വരും രണ്ടെണ്ണമായിട്ട് എഴുതാം മനസ്സിലാകുന്നുണ്ടോ പറയണേ യെസ് അപ്പം ഇത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഇത് ഓൾറെഡി നമ്മൾ തന്നെ നമുക്കുണ്ടായിരുന്ന സാധനം അല്ലേ ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഇത് ഫാക്ടർ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ സീറോ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക റബ്ബി ആണേ സീറോ കണ്ടുപിടിക്കാൻ ചോദ്യം എന്താ കണ്ടുപിടിക്കാനാ ഇത് രണ്ടും ഒരു ഫൈൻഡ് എത്ര സീറോസാ രണ്ട് സീറോസ് കൂടി കണ്ടുപിടിക്കണം അപ്പം ഇതിനകത്ത് നിന്ന് നമ്മൾ സീറോ കണ്ടുപിടിച്ചു ഇനി ഇതിനകത്തുനിന്നാണ് സീറോ കണ്ടുപിടിക്കാനുള്ളത് ഇതിനകത്തു നിന്നുള്ള രണ്ട് സീറോസ് അല്ലേ നിങ്ങൾക്ക് തന്നത് അതല്ല റൂട്ട് ടുവും അതല്ല റൂട്ട് ടുവും അതല്ല എന്ത് റൂട്ട് മൈനസ് റൂട്ട് ടു നമുക്ക് തന്നിരുന്നത് അല്ലേ പിന്നെ ഏതിനകത്തു നിന്ന് നമുക്ക് ഇനി സീറോ കണ്ടുപിടിക്കേണ്ട ഈ കിടക്കുന്നതിനകത്തു നിന്ന് വേണം സീറോ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ എന്നിട്ട് കൊടുത്തു സീറോ എന്നിട്ട് കൊടുത്തു മനസ്സിലായില്ലേ സീറോ കണ്ടുപിടിക്കാൻ അത് ഈക്വൽ സീറോ എന്നിട്ട് കൊടുത്താൽ പോരെ മനസ്സിലാകുന്നുണ്ടോ പറയണേ യെസ് ദെൻ ഇതെന്ത് പോളിനോമിയലാ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലല്ലേ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ ഫാക്ട് നേരത്തെ ക്ലാസ്സിൽ എടുത്തതാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സീറോസ് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചല്ലേ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം മെത്തേഡ് സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം മെത്തേഡ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞേ ഇവിടുത്തെ പ്രൊഡക്റ്റ് അതായത് എ ഇൻറ്റു ബി ഇവിടുത്തെ പ്രൊഡക്റ്റ് എത്രയാ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ അവിടെ നമ്പർ ഉണ്ടെങ്കിൽ അല്ലേ 2 × 1 അപ്പോൾ പ്രൊഡക്റ്റ് എത്രയാ 2 ആണ് പ്രൊഡക്റ്റ് ഓർമ്മയുണ്ടോ ഞാൻ പഠിപ്പിച്ചായിരുന്നു ഇത് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഒന്ന് പോയി കണ്ടിട്ട് വരിക മനസ്സിലായോ സമയം എനിക്ക് കളയാനില്ല സമയം കളയുന്ന വേസ്റ്റ് ഓഫ് ടൈമാണ് അപ്പോൾ പ്രൊഡക്റ്റ് എ ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ് സ്ക്വയറിൻ്റെ അവിടെ നമ്പർ ഉണ്ടെങ്കിൽ ഈ 2 × 1 ആണ് എ ബി അതുപോലെ സമ്മ് എ പ്ലസ് ബി രണ്ടെണ്ണം സമ്മാണ് ഈ കിടക്കുന്നത് എന്ത് 3 മൈനസ് 3 ഓർമ്മയുണ്ടാവുമല്ലോ പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ സമ്മിൻ്റെ ഉണ്ടാക്കണം അപ്പോൾ 2 എങ്ങനെ പ്രൊഡക്റ്റായിട്ട് എഴുതാം 2 × 1 അപ്പോൾ രണ്ട് നമ്പർ കിട്ടി 2 × 1 2 × 1 വെച്ച് എന്ത് 3 ഉണ്ടാക്കേണ്ടത് സമ്മായിട്ട് മൈനസ് 3 ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം മൈനസ് 2 പ്ലസ് മൈനസ് 1 ഇപ്പോൾ ഏതൊക്കെ നമ്പറാണ് മൈനസ് 2 മൈനസ് 1 യെസ് ഓർണോ യെസ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വാട്ട് വിൽ ബി ഹാപ്പനിങ് എന്ത് സംഭവിക്കും 2x സ്ക്വയർ മൈനസ് എന്ത് ചെയ്തു മൈനസ് 3x രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഏതൊക്കെ നമ്പറാ മൈനസ് 2 മൈനസ് 1 അപ്പോൾ മൈനസ് 2x മൈനസ് 1x പ്ലസ് 1 ഈക്വൽ 0 ചെയ്തത് മനസ്സിലായോ ഈ കിടക്കുന്ന സാധനത്തെ ഈ രണ്ട് ടേം മൈനസ് 2 മൈനസ് 1 മൈനസ് 3x നേരത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് ഓക്കെ എന്നിട്ട് പിന്നെ എന്താ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ ഈ രണ്ടെണ്ണത്തിനകത്ത് നിന്ന് എന്ത് കോമൺ എടുക്കും എന്നാണ് നോക്കണം എന്ത് കോമൺ എടുക്കാൻ പറ്റും ഇവിടെ 2 കോമൺ എടുക്കാം അതുപോലെ എക്സ് സ്ക്വയറും എക്സും ഉണ്ടെങ്കിൽ ഞാൻ എക്സ് കോമൺ എടുത്തു അപ്പോൾ എന്ത് കോമൺ എടുത്തു 2x കോമൺ ആയിട്ട് എടുത്തു വാട്ട് ഇസ് റിമൈനിങ് 2 പോയി എക്സ് സ്ക്വയർ എക്സ് പോയ റിമൈനിങ് എന്താ എക്സ് ആണെന്ന് അറിയാം ഈ 2x പോയാൽ അവിടെ എന്ത് കിട്ടും 1 അറിയാലോ ഇവിടുന്ന് 2 പോയി എക്സ് സ്ക്വയർ എക്സ് അപ്പോൾ എന്തോ എക്സ് കോമൺ എടുത്തു അപ്പോൾ 2x പോയാൽ 2 പോയി എക്സ് സ്ക്വയറിൽ നിന്ന് ഒരെണ്ണം പോയാൽ റിമൈനിങ് ആയിട്ട് എക്സ് 2x ഫുള്ളി കോമൺ എടുത്താൽ റിമൈനിങ് അവിടെ എന്ത് വരും എന്ന് മനസ്സിലാക്കണം എന്ത് വരും അവിടെ റിമൈനിങ് 1 വരും ഇനി ഇതിനകത്ത് എന്ത് കോമൺ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എന്തേ ഉള്ളൂ 1 മാത്രമേ ഉള്ളൂ പക്ഷേ എന്ത് 1 എടുക്കും മൈനസ് 1 എടുക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എക്സ് പോസിറ്റീവായിട്ട് വരണം അല്ലേ അപ്പോൾ മൈനസ് 1 എടുത്താൽ ഇവിടെ എക്സ് ആയിട്ട് മാറി ഈ പ്ലസ് 1 എന്ത് 1 ആയി മാറും മൈനസ് 1 ഈക്വൽ ടു 0 കാര്യം ഈ നമ്പർ തന്നെയല്ലേ ഇവിടെ വരേണ്ടത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ യെസ് അങ്ങനെ വരുമ്പോൾ ഈ കിടക്കുന്ന രണ്ടെണ്ണത്തിനകത്ത് എന്ത് കോമൺ എടുക്കാൻ പറയും കുട്ടികളെ വാട്ട് ടു ഡു ദെൻ എന്ത് കോമൺ എടുക്കാം ഈ രണ്ടെണ്ണം എന്ത് കോമൺ എടുക്കാം എക്സ് മൈനസ് 1 കോമൺ എടുത്തു റിമൈനിങ് എത്രയാ 2x മൈനസ് 1 ഈക്വൽ ടു 0 പറഞ്ഞ് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത് ഇത് 0 ആണെങ്കിൽ ഒന്നെങ്കിൽ ആര് 0 ആയാം എക്സ് മൈനസ് 1 0 അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി മൈനസ് 1 അപ്പുറവ് 1 അല്ലേ അതേസമയത്ത് ഓർ എന്താ പറയാം 2x മൈനസ് 1 ഈക്വൽ 0 അപ്പം 2x ഈക്വൽ ടു 1 അപ്പോൾ എക്സ് ഈസ് ഈക്വൽ എത്ര കിട്ടി 1/2 കണ്ടോ അപ്പോൾ രണ്ട് സീറോസ് ബാക്കി ഏതൊക്കെ രണ്ട് സീറോസ് അതെ 1 ഉം 1/2 ആണ് ബാക്കിയുള്ള 2 സീറോസ് ഇസ് ഇറ്റ് ക്ലിയർ പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഇത്രയേ ഉള്ളൂ കാര്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരികയാണ് ശ്രദ്ധിച്ചേ എന്താ നമ്മളിവിടെ ചെയ്ത് 4 ഡിഗ്രിയുള്ള പോളിനോമിയലായിരുന്നു 2 സീറോസ് ഉണ്ടായിരുന്നു ആ 2 സീറോസ് ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിച്ചു ഫാക്ടേഴ്സ് എന്ന് കണ്ടുപിടിച്ചു
എന്നിട്ട് ആ ഒരു ഫാക്ടറിലൂടെ നമ്മൾ മറ്റേ പോളിനോമിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ഫാക്ടറി കിട്ടി. ആ ഫാക്ടറിനകത്ത് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? രണ്ട് സീറോസ് കണ്ടുപിടിച്ചു. അപ്പോൾ റിമൈനിങ് സീറോസ് ആരൊക്കെയാണ്? വേട്ടാ റിമൈനിങ് സീറോസ്, റിമൈനിങ് സീറോസ് ആണെന്ന് ആരൊക്കെയാണ് ചോദിച്ചാൽ ഏതൊക്കെയാണ്? വൺ ആൻഡ് വൺ ബൈ ടു. ദാറ്റ് മീൻസ് അപ്പോൾ ഈ കിടക്കുന്ന സാധനത്തെ ശ്രദ്ധിച്ചേ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. അപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു ഫാക്ടറി കിട്ടിയാൽ, ഫാക്ടറി കിട്ടിയാൽ എന്താ ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? അതേ ടു എക്സ് റേഞ്ച് ഫോർ മൈനസ്, ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഇരുന്നതാണ്, ത്രീ എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ടു എന്ന് പറഞ്ഞ സാധനം. ഇതെന്തായിരുന്നു രണ്ടെണ്ണമായിട്ട് നമ്മൾ ഓർമ്മയില്ലേ? എക്സ് പ്ലസ് റൂട്ട് ടു ഇൻറ്റു എത്രയാ? എക്സ് മൈനസ് റൂട്ട് ടു എന്ന് എഴുതി. ഈ കിടക്കുന്നതാണല്ലോ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റിയത് അല്ലേ. അതുപോലെ ഈ കിടക്കുന്ന സാധനമല്ലേ ഈ കിടക്കുന്ന എണ്ണം. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൺ ഇൻറ്റു എത്രയാ? ടു എക്സ് മൈനസ് വൺ. കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് ഫാക്ടേഴ്സ്. ആ നാല് ഫാക്ടറിയിൽ നിന്ന് എത്ര സീറോസ് ഉണ്ട്? നാല് സീറോസ്. ഏതൊക്കെയായിരുന്നു? രണ്ട് സീറോസ് റൂട്ട് ടുവും മൈനസ് റൂട്ട് ടുവും, പിന്നെ ഉള്ളത് വൺ ആൻഡ് എത്രയാണ്? വൺ ബൈ ടു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല, ഞാനൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. സീറോസ് കണ്ടുപിടിക്കാൻ, റിമൈനിങ് സീറോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ഇവിടം കൊണ്ട് നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താ രണ്ട് സീറോസ് എന്ന് ബാക്കി രണ്ട് സീറോസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ വിളിക്കാം. എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യുക. പോളിനോമിയൽ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ ആയിട്ട്, ഇനി ഒരു പ്രീ നല്ല ഇമ്പോർട്ടൻറ്റ് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സെഷൻ നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ പോളിനോമിയൽസിൻ്റെ ബാക്കി ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് ഗോയിങ്. താങ്ക് യു.